അടക്കല്ലേ
ले बुलेट दाम हाँ से कैमरा Oh.
வீடம் நவீடயத்தி கர்த்தரோடு கூட விசமிப்பான் யாத்ரா Yeah.
അങ്ങനെ യോസഫ് തന്റെ അപ്പനെ അടക്കുവാൻ പോയി. ഫറവോന്റെ ഭൃത്യന്മാരും കോവിലാധികാരികളും ഇസ്രായേൽ ദേശത്തിലെ പ്രമാണികളും യോസഫിന്റെ കുടുംബമൊക്കെയും അവന്റെ സഹോദരന്മാരും പിതൃഭവനവും അവനോടുകൂടെ പോയി. തങ്ങളുടെ അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു.
ദൈവം ലോകത്തിന്റെ ലംഘനങ്ങളെ കടക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോടുകൂടെ നിരപ്പിച്ചു പോകുന്നു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ പരമേൽപ്പിച്ചിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാധിപതികളായി ദൈവത്തോട് നിരുന്നുകൊള്ളീനെന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിക്കുന്നത് പോലെ ആകുന്നു. പാവം അറിയാത്തവനെ നാം അവന് ദൈവത്തിന്റെ നീതി ആകേണ്ടതിനെ അവൻ നമുക്ക് വേണ്ടി പാവമാണ്. ദൈവിക മൂല്യങ്ങൾ പകർന്നു കൊടുത്തു ജീവിതത്തിൽ ഭൗതികമായ നേട്ടങ്ങളല്ല
ദൈവസംഘങ്ങളുള്ള സ്നേഹബന്ധങ്ങളാണ് വലുതെന്ന് അവരെ പഠിപ്പിച്ചു. അവർ കാത്തുസൂക്ഷിക്കുന്നതെന്നോട് അഭിമാനത്തോടെ പറയുന്നത് സന്തോഷമാണ്. പ്രത്യേകിച്ച് ഡിട്രോയിറ്റ് ഇടവകയില് കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി ഇടവകയുടെ ട്രസ്റ്റിയായിരുന്നു വിനോദം. വളരെ ശാന്തനായി എന്നാൽ വളരെ കരിഗൗരവമായി ദർശനത്തോടു കൂടി മറ്റുള്ളവരുടെ മുഖം നോക്കാതെ ഇടവകയുടെ നന്മയ്ക്ക് വേണ്ടി വളരെയധികം ത്യാഗപൂർവ്വം പ്രവർത്തിച്ച വ്യക്തിയാണ്. അതിനെ പ്രേരിപ്പിച്ചത് അതിനുപാട് എടുക്കുവാനായിട്ട് സഹായിച്ചത് പ്രിയ മനുഷ്യ നൽകിയതായ പ്രാർത്ഥനയും പിന്തുണയും ആകുന്നു എന്നുള്ളത് ഈ അവസരത്തിൽ ഓർമ്മിക്കട്ടെ. അതുപോലെ ദൈവം പലവിധത്തിലുള്ള പാരമ്പര്യം കൊടുത്തിരിക്കുന്ന ലാലും ആ പ്രദേശത്ത് ലൈംഗികമായിട്ടുള്ള ദൈവിക ശുശ്രൂഷയുടെ ബന്ധത്തിൽ സ്നേഹബന്ധത്തിൽ ബന്ധങ്ങളുടെ ഊഷ്മതകൾക്കിടയിൽ ആ പ്രദേശത്തെ ജീവിക്കുന്നു. അതൊക്കെ കാണുവാനും സ്നേഹവും ബഹുമാനാദികൾ നൽകുന്നത് ലഭിക്കാനായിട്ടും ദൈവം ഇടയാക്കി അതൊക്കെ ഓർത്ത് ഞാൻ നന്ദിയിലിരിക്കുകയാണ്. പ്രിയ ആവശ്യം വീട്ടിൽ കടന്നുപോയെങ്കിലും നൽകി തന്ന വിലപ്പെട്ട ജനമൂല്യങ്ങളുണ്ട്. അത് കാത്തു സൂക്ഷിക്കാനായിട്ട് തലമുറകൾക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് സാധിക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. പ്രിയപ്പെട്ടവരെ നാം അവരും ഈ ലോകത്തിലേക്ക് ഒന്നും കൊള്ളുന്നില്ല, ഇതൊന്നും കൊണ്ടുവരാനായിട്ട് സാധിക്കത്തില്ല എന്നും നമുക്കറിയാം. എന്നാൽ ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമുക്കിവിടെ നിന്ന് കൊണ്ടുവരാൻ പറ്റും. ഒന്ന്, ദൈവത്തിൻ്റെ സ്നേഹം അത് നിത്യതയെ നമ്മെ പിന്തുടരുന്നതാണ്. മനുഷ്യ സ്നേഹം നല്ല വരെയുള്ളൂ, എന്നാൽ ദൈവസ്നേഹം നിത്യത വരെ പിന്തുടരുന്നതാണ്. ആ ദൈവസ്നേഹത്തിൽ ജീവിക്കുന്ന ഒരു ദൈവപൈതനെ സംബന്ധിച്ചിടത്തോളം നിത്യതയോടുള്ള സ്നേഹബന്ധത്തിൽ ജീവിക്കാനായിട്ട് ഒരു ഭാഗ്യം ലഭിക്കും. രണ്ട്, ഞാനും നിങ്ങളും ഈ ലോകത്തിൽ ചെയ്യുന്ന നന്മ പ്രവൃത്തികൾ അത് നിത്യതയോടും പിന്തുടരുന്നതാണ്. അന്ത്യനാളിൽ കർത്താവിൻ്റെ സന്നിധിയും ന്യായവിസ്താരത്തിൽ നിത്യം ഉണ്ടാകുന്ന നിൽക്കുമ്പോൾ അവനവൻ ചെയ്ത നല്ലതിന് തക്കവണ്ണം ഉന്നതമായ പ്രതിഫലവും പിന്നെ ഞാൻ ചെയ്യുന്നതെങ്കിൽ അതിന് തക്കതായ ശിക്ഷയും പ്രാപിക്കുവാനായിട്ട് നാം ദൈവത്തിൻ്റെ ആയാസത്തിനും പാടും നിൽക്കേണ്ടതാണ്. ഞാൻ നിങ്ങളെ ഈ കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്ന ഈ ലോകത്തിൽ നന്മ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടിൻ്റെ വീട്ടിൽ പ്രത്യേകമായി പറയുന്നു, നന്മയ്ക്കായി നന്മ ചെയ്യുവാനായി നാം സൃഷ്ടിക്കപ്പെട്ടവരാണ്. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദൈവസ്നേഹത്തിൻ്റെ ഉള്ളിൽ ഈ മനുഷ്യരുടെ ജീവിതത്തിലൂടെ പ്രാർത്ഥനയിലൂടെ കൊടുത്ത ആ ജീവിത മൂല്യങ്ങളിലൂടെ ദൈവം തലമുറകൾക്ക് കൈമാറി ഓർത്ത് ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആവശ്യപ്പെടാതെ നമുക്കൊരു ജീവിതമാണ് ദൈവം ഈ ലോകത്ത് നൽകുന്നത്. നമ്മളോട് അനുവാദം ചോദിക്കാതെ ദൈവം തിരികെ വിളിക്കുമ്പോൾ ഇല്ലെന്ന് പറയുവാൻ നമുക്ക് സാധ്യമല്ലല്ലോ. ഈ സമയത്ത് മാതാവിൻ്റെ വേർപാട് മനുഷ്യമായി വേദനകളാക്കുന്നതാണെങ്കിലും ആത്മീയമായി നോക്കുമ്പോൾ ഈ മനുഷ്യൻ നൽകുന്നതായ വിലപ്പെട്ടതായ വിശ്വാസ മൈതൃകങ്ങൾ ഇത് എത്ര വിലപ്പെട്ടതാണ്. അത് നൽകിയിട്ട് പോകാനുള്ള ഭാഗ്യമാണ് ചെയ്യുന്ന ദൈവം കൊടുക്കും. നല്ലൊരു വിശ്വസ്യമായ ദാസിയാണ് ലോകാനുഭവത്തിനുള്ള ഞങ്ങൾക്കായി വീട്ടിയിരിക്കുന്ന രാജ്യം അവകാശമാക്കി കൊടുക്കുക, എൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഇമ്പസ്തരം കേൾക്കുവാൻ ഈ പ്രിയമാതാവിനിടയാക്കി. മൗനമായി നമ്മളോട് പറയുന്നത് ഇപ്പോൾ ഞാൻ പോകുന്നു, നിങ്ങൾ നാളെ പോകേണ്ടവരാണെന്ന് ഓർക്കണം. നമ്മുടെ ശുശ്രൂഷയിൽ പ്രാർത്ഥനയിൽ പ്രകാരം പ്രത്യേകം പറയുന്നു, ഇന്ന് നാം ഭവനങ്ങളിൽ സംസാരിക്കുന്നവരായിരിക്കും, നാളെ സർവപ്പുഴയിൽ മൗലയുള്ളവരായി തീരേണ്ടതാണ്. ഇത് ദിവസം തോറും ഓർക്കും തോറും ഭാഗ്യവാന്മാരെന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, പ്രിയമാതാവിൻ്റെ വേർപാട് ദുഃഖത്തിലിരിക്കുന്ന കുടുംബാംഗങ്ങളെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. ദൈവം ഉറപ്പെടുത്തതായ ദുർഘടതായ ജീവിത മൂല്യങ്ങളെ കത്തസൂക്ഷിക്കുവാനും തലമുറകൾക്ക് കൈമാറുവാനും ദൈവം അവർക്കിടയാകട്ടെ. വേർപാട് ദുഃഖമുള്ളതാക്കുന്ന എന്നാൽ ഈ വേർപാട് നമ്മൾ വിശ്വാസം കണ്ടുകൊണ്ട് കാണണം. കാരണം നമ്മൾ സ്നേഹിച്ച ഈ പ്രിയ അമ്മച്ചി നമ്മളെ വിട്ടു കടന്നു പോയെങ്കിലും ഈ അമ്മച്ചിയെ ജീവൻ കൊടുത്ത് സ്നേഹിച്ച കർത്താവിനടുത്തേക്കാണ് പോയത്. നമ്മളെക്കാൾ ഉപരിയായി തൻ്റെ ജീവനെ കൊടുത്ത് സ്നേഹിച്ച കർത്താവിൻ്റെ സന്നിധിയിലേക്ക്. അതുകൊണ്ട് പ്രത്യാശയുടെ യാത്ര പറയുവാനായിട്ട് ദൈവമുടെ യാത്രയെ പിന്നെ ആളുകളും ഈ പ്രിയ മക്കളിലൂടെ പ്രേമിച്ച സ്നേഹാദരവുകൾക്കും കരുതലും ഒക്കെയായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവശയുടെ വേർപാടുത്തിരിക്കുന്നവർക്ക് സ്വർഗത്തിലെ ദൈവാശ്വാസവും സമാധാനവും നൽകട്ടെ എന്ന അവസരം പ്രാർത്ഥിക്കുന്നതിൻ്റെയും കുടുംബത്തിൻ്റെയും അനുശോചനം അറിയിക്കുകയും എന്റെ ദുഃഖത്തിൽ പങ്കുചേർന്ന് ദൈവസന്നിധിയിൽ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഒരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കും. ജീവൻ്റെയും മരണത്തിൻ്റെയും അധികാരമുള്ള നിങ്ങളുടെ ദൈവമേ സ്തുതിക്കുക. അവിടെ നൽകുന്ന വേർപ്പെട്ട ആയുസ്സുനായക സ്തോത്രം. കർത്താവേ, നിങ്ങളുടെ ജീവിതം എത്ര വലിയുള്ളത്, വലിയുള്ളതായിരുന്നാവുന്നല്ലോ കർത്താവേ. അവരുടെ കാര്യക്കുറിച്ച് മരിച്ച് ഞങ്ങളുടെ രക്ഷയുടെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യത തോന്നുന്നത് അവിശ്വാസം എന്നുകൊണ്ട് കണ്ട യാത്ര ചെയ്ത പ്രിയമാതാവ് കർത്താവേ, ഞങ്ങളുടെ വിശ്വാസത്തിനായി പ്രത്യാശയ്ക്കായി ദൈവത്തിനായി
തിരുമകളിലൂടെ തലമുറകൾക്കും ചുറ്റുപാടുകളും ലഭിച്ച വിശ്വാസ മാതൃകകൾക്കാകട്ടെ സ്തോത്രം. തിരുമകളിൽ നിന്ന് കടന്നുപോയിരിക്കുന്നത് കണ്ണുനീരില്ലാത്ത, വേദനയില്ലാത്ത, കഷ്ടതയില്ലാത്തൊരു ലോകത്തിനെ കാണുന്നത്. ഞങ്ങളെല്ലാവരും ആ അവസ്ഥയിലേക്ക് മാറ്റപ്പെടേണ്ടവരാകുന്നു എപ്പോഴും ഓർമ്മയോടെ ജീവിക്കാൻ ശ്രമിക്കുന്നു. കഥാവേ യോ കണ്ടതുപോലെ യഹോവ തന്നു, യഹോവ ഇപ്പോൾ എടുത്തിരിക്കുന്നു, എന്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞ് സ്തോത്രം പറഞ്ഞ യാത്രയേക്കുവാൻ എന്റെ മക്കളെ അവിടുന്ന് ധൈര്യപ്പെടുത്തുമാറാണ് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് ദുഃഖത്തിലിരിക്കുന്ന മക്കളെയും കുശുമക്കളെയും സഹോദരങ്ങളെയും കുടുംബാംഗങ്ങളെയും ഭയപ്പെടലുള്ളവരെയും ദൈവമായിരുന്നു ഞാൻ സമർപ്പിക്കുന്നു. കഥാവെ കണ്ണു കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും ഒരു മനുഷ്യനെയും ഗ്രഹിച്ചിട്ടില്ലാത്ത മഹാസന്തോഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. കഥാവിനിയോടെ ആദേശിച്ചതുള്ള ഞാൻ പുനരുദ്ധാനം ജീവിതമാകുന്നു. എന്നെ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. കഥാവെ നിന്നെ വിശ്വസിക്കുകയും നിന്നെ തിരിച്ചു രേഖത്തിൻ്റെ ഓഹരിക്കാരിയായി തീരുകയും ചെയ്യുന്ന തിരുമകൾ നിത്യം ഒരുമിച്ച് കാണാനുള്ള പ്രത്യാശയോടെ യാത്ര പറയുവാൻ നിങ്ങളൊക്കെ അവിടെ സഹായിക്കണമെന്ന കാലാവസ്ഥയ്ക്ക് കൊണ്ടുപോകാൻ അനുഗ്രഹമാക്കുന്നവർക്ക് കഥാവെ അവസാന ആളുകളുടെ എല്ലാ ശുശ്രൂഷകളും ചെയ്യുവാൻ ഇതിന് മക്കളെ അവിടെ ഒരിക്കലോ അടുത്തുപോകാതെ മനസ്സിൽ മുഴുപ്പ് തോന്നാതെ സ്നേഹത്തോടെ ശുശ്രൂഷിക്കാൻ എല്ലാവർക്കും ഇപ്പോഴത്തെ പ്രകടിക്കാനുള്ള സ്കോളർ തലമുറകൾ കണ്ടല്ലോ അറിയപ്പെടുത്ത് ഇന്ന് സമൂഹത്തിൽ വിശ്വാസത്തിന് നല്ല മാതൃക അനുകൂലി ജീവിക്കാൻ എല്ലാവരെയും സഹായിക്കണം. ഇന്ന് ഒരു കണ്ണു ഒരുപാട് സാധിക്കാൻ പോലെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ദുരിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ കഥാവെ ആശ്വസിപ്പിക്കുക, ഒരു കണ്ണു കണ്ണുവിനെ പഠിക്കുകയും ഹൃദയത്തിൽ നിന്ന് അയ്യോനെ അഴുകി ഇതിൻ്റെ സമാധാനത്തിൽ നിലയ്ക്കുകയും ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു. മനുഷ്യരുടെ നല്ല ഓർമ്മകൾ എന്നും സൂക്ഷിപ്പാനും നല്ല താല്പര്യങ്ങളെ പൂർത്തിയിരിക്കാനും ഇതിന് മക്കൾക്ക് കൂടെ ചെയ്യുന്നു. അവരുടെ സന്നിധാനകളെ വണക്കിരിക്കുകയും എല്ലാവർക്കും കടന്നുപോകുന്നുണ്ടെന്ന് മനസ്സിലാക്കി എല്ലായ്പ്പോഴും ഉൾക്കൊള്ളവരായി യേശു ക്രിസ്തുവിൽ കൂടി ലഭിച്ചതായ രക്ഷയുടെ സന്തോഷം അനുഭവം ജീവിക്കാൻ ഞങ്ങൾ എല്ലാവർക്കും കൂടെ ചെയ്യുന്നു. തുടർന്ന് നടക്കുന്ന ശവസംസ്കാര ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി നടക്കുന്നതിനോട് നല്ലൊരു യാത്രയെ കൊണ്ടുപോകാൻ എല്ലാവരെയും അവിടെ കൂട്ടി എഴുതുന്നു. യേശു മുതൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കരുണയോടെ കേൾക്കുകയാണ്. ഈ വേർപാടിൻ്റെ വേദനയിലായിരിക്കുന്ന പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ കഥാപേറ്റവും മനസ്സിലുള്ളവരെ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹാവന്ദനം. കുറേക്കാല സെന്റ് തോമസ് മഠമായ രോഗിയുടെ അനുശോചനം ഈ സമയത്ത് രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഈ പ്രിയപ്പെട്ട അമ്മച്ചിയുടെ പ്രിയാസഹോദരൻ പ്രിയപ്പെട്ട തങ്കച്ചാൻ ഞങ്ങളുടെ രോഗിയുടെ എല്ലാ ഭാഗങ്ങളെയും നിർവഹിച്ചുകൊണ്ട് അനുഗ്രഹികരമായി പ്രധാനമുള്ള ബന്ധത്തിൽ ശുശ്രൂഷ ചെയ്തു വരുന്ന മാന്യദേഹമാണെന്ന് ദൈവത്തിൻ്റെ കാരണം ഈ പ്രിയപ്പെട്ട മൗനദൈവത്തെയും പഴയതും നിലനിർത്തുന്നതുമാണെന്ന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വേർപാട് നമുക്കെല്ലാം വേദനയാണ്. ബഹുമാനമുള്ള അച്ഛനെ ഓർപ്പിച്ചതുപോലെ മരണം എപ്പോഴും ഒരു അധ്യാപകനായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഒരിക്കൽ ഈ മരണം നമ്മളെ നേരിടുമെന്നും നാം ഇല്ലാത്ത ഒരു ലോകം ഈ ലോകം ഉണ്ടാകുമെന്നും ഒരു ജീവിതം ഉണ്ടെന്നും മരണത്തിനപ്പുറത്ത് ഒരു ജീവിതമുണ്ടെന്നും നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ദൈവത്തിൻ്റെ കാര്യം വേർപാട് വേദനയിലായിരിക്കുന്ന എല്ലാ പ്രിയ കുടുംബാംഗങ്ങളെയും എല്ലാ കുടുംബക്കാരങ്ങളെയും ആശ്വസിപ്പിക്കട്ടെ, ദൈവിക സമാധാനത നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഉറങ്ങാം, പ്രാർത്ഥിക്കും.
ഈ ആയുസിന്റെ ചെറിയ ആയുസിനെ നോക്കി ഞങ്ങൾ പാർത്തപ്പോൾ എത്രമാത്രം ധന്യമായ അനുഭവങ്ങളും അനുഗ്രഹങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ചുരുക്കി വന്നതിനായി നിങ്ങളോട് സ്തോത്രം. സ്നേഹിക്കുവാനായി, സ്നേഹിക്കപ്പെടുവാനായി, മാതാപിതാക്കളെ തന്നെ അനുഗ്രഹിച്ച ദൈവമേ, ഞങ്ങളുടെ ഈ വാത്സല്യ അമ്മച്ചിയുടെ നന്ദിയോടെയുള്ള ജീവിതത്തിന് ഞങ്ങൾ നന്ദിയോടെ തന്നെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. മഹത്വകരമായ ഒരു ജീവിതം കാഴ്ചവെച്ച് ഗർഭസന്നിധിയിലേക്ക് ചേർക്കപ്പെടുവാനുള്ള ഭാഗ്യം പ്രിയദാസിനെ കൊടുത്തതിനായി നന്ദിയോട് സ്തോത്രം. ദീർഘായുസ്സുകൊണ്ട് നീന്തര വാഴ്ത്തു കൂട്ടിക്കൊടുക്കുന്നു. ദൈവത്തിന്റെ കാര്യങ്ങൾ അനുഭവിക്കുവാൻ തലമുറ തലമുറയായ മക്കളെ അനുവദിച്ചതിനായി നന്ദിയോട് സ്തോത്രം. യാചിക്കുന്നു, കുട്ടികളോട് കേട്ട് കൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാമ്രഭാഗശോഭിതത്തിൽ നാം പാത്രങ്ങളാണ്. പേർവിളിക്കും നേരം കാണും. ചാരു
ഈ കുടുംബാംഗങ്ങൾ ഗൗരവപ്പെടുത്തുന്നതിനായി സഹായിക്കുന്നതിനുള്ള സ്വാഗതം ചെയ്യുന്നു. അമ്പത്
നടത്തുന്ന 52 അല്ലെങ്കിൽ 50-60 നാക്കുകളുടെ വളരെയേറെ പേർ മരിക്കുന്ന ഒരു പുതിയൊരു കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഉള്ളപ്പോൾ മരണത്തെ കുറിച്ചുള്ള ഒരു നല്ല അവബോധം, കാരണം ശുദ്ധസ്വരൂപം പരിശോധിക്കുമ്പോൾ അനുമതിക്കാരനായ യോസേഫിന് ഈ ഒരു വലിയ ബോധം നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയും. കാരണം ഒരു കല്ലറ അദ്ദേഹം സ്വന്തമായിട്ട് ഉണ്ടാക്കി വെച്ചിരുന്നു. നമുക്ക് മരണത്തെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ഒരു ഭയത്തിന്റെ അനുഭവമാണെങ്കിൽ അനുമതിക്കാരനായ യോസേഫ് കല്ലറ ഒരുക്കി ആ കല്ലറയിലാണ് നമ്മുടെ ക്രിസ്തു അടക്കപ്പെടുന്നത് നമ്മൾ വിശുദ്ധത്തിലൂടെ വായിക്കുന്നുണ്ട്. അപ്പോൾ അപ്രകാരം നമ്മുടെ ജീവിതത്തിലും ഒരു മരണത്തിന്റെ ബോധം, കാരണം നമ്മള് സമൃദ്ധിയിലേക്ക് എന്നുള്ള ചിന്തകളാണ്, പണം ഉണ്ടാക്കുക എന്നുള്ള ഒരു ചിന്തകളിലേക്ക് പലപ്പോഴും പോകുമ്പോൾ മരണത്തെ നമ്മൾ പലപ്പോഴും മറന്നുപോയിക്കൊണ്ടിരിക്കുക. കാരണം പല കാലങ്ങളിൽ പുരുഷന്മാരെയാണ് പല കാര്യങ്ങൾ പിടിക്കപ്പെട്ടുവെങ്കിൽ ഇന്നത്തെ പത്രങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ സ്ത്രീകളാണ് കൂടുതലായിട്ട് പിടിക്കപ്പെടുന്നത്, എങ്ങനെയും പണം ഉണ്ടാക്കുക എന്നുള്ള ഒരവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു. അവിടെയാണ് ഈ മരണ വീടുകളിലൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞ് ചിന്തിക്കുവാനായിട്ടുള്ള ഓരോ അവസരങ്ങൾ. അതുകൊണ്ടാണ് ലോക പുസ്തകത്തിൽ ഇപ്രകാരം രേഖപ്പെടുന്നത്, വിവാഹ ഇതിന് സംബന്ധിക്കുന്നതിനേക്കാള് മരണ വീടുകളില് സംബന്ധിക്കുന്നത് നല്ലത് എന്ന രോഗപ്പെടുത്തൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രിയ മാതാവ് രണ്ടാമതായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു പ്രശ്നം പറയുന്നുണ്ട് ലേഖനം 1-ാം അധ്യായം 21-23 വാക്യങ്ങളെ നമ്മളെ പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭവുമാകുന്നു, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ല. അപ്പോൾ അപ്രകാരം അത്യുത്തമമായ അനുഭവത്തിലേക്കാണ് മരണത്തിന് ശേഷം നമ്മൾ ഓരോരുത്തരും പോകുന്നത് എന്നൊരു വിശ്വാസം നമുക്ക് ഉണ്ടാകേണ്ടത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു ബോധത്തോടുകൂടെ ജീവിക്കുവാനായിട്ട് നമുക്ക് കഴിയേണ്ടത് ഏറ്റവും ആവശ്യം. ഇനി ഈ പ്രിയ മാതാവിന് ഈ ലോകത്തിൽ ജീവിക്കണമെങ്കിൽ അതിന് തീരുമാനമെടുക്കേണ്ടത് മക്കളും ദുഷ്മക്കളുമാണ്. കാരണം പ്രിയ മാതാവ് ജീവിതത്തിൽ കാണിച്ച നല്ല മാതൃകകളെ നമ്മൾ മാതൃകയാക്കുമ്പോൾ, ആ മാതൃകകൾ പിൻപറ്റുമ്പോൾ ബാക്കിയുള്ളവർ ശൂന്യത്തായിട്ട് പറയും, ഇന്നലത്തെ മാതാവിനെ പോലെ തന്നെയാണ് മകളും കൊച്ചുമക്കളും എന്ന് പറയപ്പെടുന്നതായ ഒരു അനുഭവത്തിലേക്ക് എത്തിച്ചേരും. അപ്പോൾ അപ്രകാരം ആയി തീരുമാനമായിട്ടുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കിയെടുക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഒരിക്കല് ഒരു കുഞ്ഞ് ഒരു സംസ്കാര ശുശ്രൂഷയിൽ സംബന്ധിച്ചതിന് ശേഷം വൈകുന്നേരം ചെന്ന് തന്റെ മാതാവിനോട് ഒരു ചോദ്യം ചോദിച്ചു, എന്താണമ്മേ മരണം? 5 വയസ്സ് മാത്രമുള്ള കുഞ്ഞിനോട് എങ്ങനെ മരണത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കും എന്ന് പല പ്രാവശ്യം മാത്രമേ മാതാവ് ചിന്തിച്ചതിന് ശേഷം അവസാനം പ്രിയ മാതാവ് ഇപ്രകാരം പറഞ്ഞു, മകനെ നീ ആണെങ്കിൽ രാത്രികളിൽ ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന ഭൂമി കിടന്ന് ഉറങ്ങിപ്പോകാറുണ്ട്. അങ്ങനെ ഉറങ്ങിയതിനു ശേഷം അടുത്ത ദിവസം രാവിലെ നീ എവിടെ നിന്നാണ് എഴുന്നേറ്റ് വരുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചു. അപ്പോൾ ആ മകൻ മറുപടി പറഞ്ഞു, ഞാൻ എന്റെ മുറിയിൽ നിന്നാണ് എഴുന്നേൽക്കുന്നത്. അപ്പോൾ ആരാണ് നിന്നെ കൊണ്ട് കിടത്തിയതെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, എന്റെ പപ്പ എന്നെ കൊണ്ട് കിടത്തി. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും പപ്പായ കർത്താവായ ക്രിസ്തു നമ്മളെ ഒരു ഈ ലോകത്തിൽ നിന്ന് ക്രിസ്തുവിന്റെ ലോകത്തിലേക്ക്, ദൈവത്തിന്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അതുകൊണ്ടാണ് ശ്രീ ഒന്നേറെ സുവിശേഷം 14-ാം അധ്യായം 1-3 വരെയുള്ള വാക്യങ്ങളിലെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയം ചഞ്ചലപ്പെടുകയും വരുത്, ഭ്രമിക്കുകയും വരുത്, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസ്തവങ്ങളുണ്ട്, അവിടെ സ്ഥലം ഒരുക്കുവാനായിട്ട് പോകുന്നു എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ അപ്രകാരം ഒഴിച്ചപ്പെട്ടിരിക്കുന്ന ഭവനത്തിലേക്കാണ് ഈ മാതാവ് ഉപയോഗിക്കുന്ന വിശ്വാസത്തോടും പ്രത്യാശയോടും, അതോടൊപ്പം തന്നെ കർത്താവിന്റെ 2-ാമത്തെ വരവിൽ കണ്ടുമുട്ടാം എന്നുള്ള ആ ഒരു വലിയ വിശ്വാസവും പ്രത്യാശയും നമുക്ക് ഉണ്ടാകേണ്ടത് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യം. Thank you.
ഞങ്ങൾ അളവ് കൂടാതെ സ്നേഹിക്കുന്ന കാരുണ്യവാൻ ആ സ്വർഗസ്ഥപിതാവേ, ഞങ്ങൾ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന മാതാവിന് ഒരു പൈതലായി ഇവിടെ ജനിക്കുവാൻ കാരണവാൻ ആ മാത ഒരു മകളായി, ഒരു സഹോദരിയായി, ഒരു ഭാര്യയായി, ദൈവമേ മാതാവായി, ദൈവം അതിനുശേഷം ഒരു മുത്തശ്ശിയായിട്ടൊക്കെ ദൈവമേ ഈ ലോകത്തിൽ ആയിരിക്കാനായിട്ട് എല്ലാ കൃപകൾക്കുമായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കും സ്തോത്രം ചെയ്യും. എന്മനമേ ഗോവയെ വാഴ്ത്താൻ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തി, എന്മനമേ ഗോവയെ വാഴ്ത്തിന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുതെന്ന് സങ്കീർത്തനക്കാരൻ പാടിയിട്ടുള്ളത് പോലെ കൊടുത്ത എല്ലാ കൃപകൾക്കുമായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യും. ദൈവമേ ദത്താത്രേ ആയിരിക്കുന്ന ഈ മക്കളെയും കുടുംബാംഗങ്ങളെ എല്ലാം തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. ദൈവമേ നിന്റെ കൃപയാലും കരുണയാലും ഈ പ്രിയ മക്കൾക്കെല്ലാം ദുഃഖത്തിൽ നിന്നുള്ള സൗഖ്യവും സന്തോഷവും ആനന്ദവും എല്ലാം നീ പ്രദാനം ചെയ്യണം. മന്ത്രിമാരെ നീ ആശ്വസിപ്പിച്ചതുപോലെ ദൈവമേ ആശ്വാസത്തിന്റെ അനുഭവത്തെ പ്രിയ മക്കൾക്ക് നീ കൊടുക്കണം. നിന്റെ കൃപ എപ്പോഴും ഈ പ്രിയ മക്കൾ ഓരോരുത്തരോടും കൂടെ കാവലായിരിക്കണമേ. കാർമ്മികരാകുന്ന വൈദിക ശ്രേഷ്ഠതയും ദൈവമേയുള്ള ഈ കാര്യങ്ങളിലെല്ലാം വന്ന് സംബന്ധിക്കുന്ന എല്ലാവരെയും തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. നമ്മൾ കാണിക്കുന്ന സംസ്കാര ശുശ്രൂഷയെല്ലാം ഏറ്റവും അനുഗ്രഹപ്രദമായിരിക്കണമേ. ദൈവമേ നിന്റെ കൃപയാലും കരുണയാലും അനുഗ്രഹകരമായ കാലാവസ്ഥ എല്ലാം നീ പ്രദാനം ചെയ്യണം. ഈ വേദനകളിൽ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്, ശ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകും, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, എന്റെ വലങ്കയും കൊണ്ട് ഞാൻ നിന്നെ താങ്ങുമെന്നുള്ള വിവരമായ ശബ്ദം കേൾക്കുവാനായിട്ട് ദൈവം എന്നെ സഹായിക്കണം. അധ്വാനിക്കുന്ന പിതാവിന് നിന്റെ പരിശുദ്ധനവും സഹായിക്കും, സ്തുതിയും സ്തോത്രവും ഗനേറ്റുവാനായിട്ട് തന്നെ. നിങ്ങളെ കുറച്ചു പേരോട് അങ്ങോട്ട് ദയവായിട്ട് പുറത്തോട്ടിറങ്ങ, കുറച്ചു പേരോട് പുറത്തോട്ടിറങ്ങ. അവിടുന്ന് അഞ്ചാറ് കസേര എല്ലാം കൂടെ എടുത്തിട്ട് അവിടെ നിന്ന് അറേഞ്ച് ചെയ്ത അവിടെ രജി കണക്ഷൻ തന്നെ കണക്ഷൻ.
മകൾ മകൾ മക്കൾ മകൾ പോലെ പ്രിയപ്പെട്ടവർക്കെങ്കിലും ജപിച്ച സ്നേഹത്തിനായി മാതൃകൾക്കായിട്ടുള്ള അവസ്ഥ അടുത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെ പേരുകളായി സംസാരിച്ചു പ്രാർത്ഥിക്കുന്നു. മറ്റു കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും മനുഷ്യർ കേൾക്കാത്ത കർത്താവിൽ സ്നേഹമുള്ളവരെ, ഏത് പ്രിയപ്പെട്ട മാതാവിനോടുള്ള ഞങ്ങളുടെ ബന്ധം, പ്രിയപ്പെട്ട ലാൽബി തോമസ്, വിനോദ് ബി തോമസ് ഈ പ്രിയപ്പെട്ടവരിലൂടെയാണ്. 2007-2010 മൂന്ന് സംവത്സരങ്ങൾ അമേരിക്കയിലെ ഡിപ്പോയിട്ട് മാത്രമായ ഇടവേളയിൽ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങൾക്ക് അവസ്ഥ ലഭിച്ചപ്പോൾ മുമ്പ് പേര് പറഞ്ഞതായ പ്രിയപ്പെട്ടവരെ പരിചയപ്പെടുവാനും വളരെ അടുത്ത് ഇടപെടുവാനും ഇടയായി തുടങ്ങി. ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ ഭവനം ഞാൻ ഒന്നിലേറെ പ്രാവശ്യം സന്ദർശിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഇവിടെ സന്ദർശിച്ചാലുടെ വേളയിൽ എൻ്റെ പ്രിയപ്പെട്ട അമ്മച്ചി ഇവിടെ ഉണ്ടായിരുന്നു. വർത്തമാനമൊക്കെ പറയാനായിട്ട് അവസരം ലഭിച്ചു. വളരെ സന്തോഷപ്പെട്ട ഓർക്കുന്നു. പ്രിയപ്പെട്ട ലാലും വിനോദും ഡിപ്പോയിട്ട് മാത്രമായ ഇടവേളയിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്നതായ രണ്ട് കുട്ടികളാണ് അവരുടെ കുടുംബാംഗങ്ങൾ. ലാല് ഒരു കവിയുടെയാണ്. അദ്ദേഹം എന്നതായ കവിതകളുടെ ഒരു സമാഹാരം അവിടെ വെച്ച് പ്രകാശനം ചെയ്യുവാനിടയായി തീർന്നു. പ്രിയപ്പെട്ട വിനോദ് ഇടവേളയിലെ തസ്തി എന്ന നിലയിൽ വളരെ അത്യുതായി ശുശ്രൂഷ ഞാൻ ഈ അവസരത്തിൽ ഓർക്കും. മറ്റു സഹോദരങ്ങളെ എനിക്ക് പരിചയപ്പെടാനായിട്ട് ഇടയായി തന്നിട്ടുണ്ട്. എന്റെ മനസ്സിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രിയപ്പെട്ടവരെയൊക്കെ ഇത്തരത്തിൽ ഒരുക്കി എടുത്തതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ചുമതല ഈ പ്രിയപ്പെട്ട മാതാവിന്. ക്രിസ്തീയ പ്രചാരണത്തിൽ ഈ പ്രിയപ്പെട്ടവരെ സജ്ജമാക്കാനായിട്ട് പ്രിയപ്പെട്ട മാതാവിന്റെ ജീവിതവും പ്രാർത്ഥനയും ശുശ്രൂഷകളും സഹായകരമായി തോന്നി എന്നോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. മക്കളൊക്കെ ഉള്ള മാതാപിതാക്കൾ അവരുടെ സ്നേഹവും പ്രചരണമൊക്കെ ലഭിക്കാത്തവരുടെ പശ്ചാത്തലത്തിൽ മണ്ണേറ്റങ്ങൾ വന്ന് പാഴ്ത്തുന്നതായ അനുഭവം എൻ്റെ ഓർമ്മയിലുണ്ട്. ഇത് നമ്മൾ ജീവിക്കുന്നതായ ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. ദുർഘടന ഈ ഒരു പശ്ചാത്തലം അഥവാ സാഹചര്യം നിലനിൽക്കുമ്പോൾ
ഈ പ്രിയപ്പെട്ട അമ്മച്ചിയെ സംബന്ധിച്ചോളം വളരെ സമർത്ഥമായ രീതിയിലുള്ള ശുശ്രൂഷകൾ ഈ പ്രിയപ്പെട്ട മക്കളിലൂടെ ലഭിച്ചു എന്ന് ഓർക്കുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുന്നതോടൊപ്പം തന്നെ ശുശ്രൂഷയിലാണ് എല്ലാവരെയും ഞാൻ അനുമോദിക്കുകയാണ്. നമ്മുടെ ഓരോ പള്ളിയും നിലനിൽക്കും അനുഗ്രഹങ്ങളും പ്രാവിയും എല്ലാം നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളുമായി ബന്ധപ്പെടുത്താം. Oh.
ജാതികളെല്ലാം സർവഭൂവാസികളുമായുള്ളവരെ മനുഷ്യരുടെ സ്വരൂപത്തിൽ നടക്കുന്നു അനുഭവം അവൻ നിക്ഷേപങ്ങളായ കൂടുന്നു ആർക്കായി ശേഖരിക്കുന്നു എന്നവൻ അറിയുന്നില്ല. അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നു ബലവാന്മാർ എഴുന്നേറ്റ് നിൽക്കും സ്തോത്രം ചെയ്യുമോ അത്ഭുതവും മറന്നുപോയ ദേശത്ത് നീതിയും അറിയപ്പെടുമോ മനുഷ്യനെളിമിലേക്ക് തിരിമാറാക്കി മനുഷ്യപുത്രന്മാരെ അവരുടെ ദിവസങ്ങൾ പോലെ കടന്നു പോകുന്നു എന്നാൽ അവൻ നമ്മുടെ മനസ്സിനെ അറിയുന്നു നാം മണ്ണാകുന്നു എന്നവൻ ഓർത്തിരിക്കുന്നു അതിന്റെ സ്ഥലം അറിയപ്പെടുന്നതുമില്ല മരിച്ചവരുടെ കർമ്മങ്ങളുമായ ആരും കർത്താവിനെ സ്തുതിക്കയില്ല ഞാൻ
നാമെല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നവനും അന്ധകാരത്തെ പ്രകാശിപ്പിക്കുന്ന രശ്മിയും മരണത്തെ കൊന്നവനും പാതാളത്തെ ജയിച്ചവനും തന്റെ സൃഷ്ടിയെ പുതാക്കുന്നതിനുമായ മശിഹാത്തം വരാനും തന്റെ ദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷയുടെ നേരത്തും നമ്മുടെ ആയുസ്സിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനം വന്ദനം യോഗ്യമായിരിക്കുന്നു. ആയതിപ്പോഴും എല്ലായിപ്പോഴും തന്നെ. ദൈവമായ കർത്താവേ, ഇല്ലായ്മയിൽ നിന്നും തന്നെ സകലത്തെ നിർമ്മിച്ച ഉണ്മയിലേക്ക് നീ വരുത്തി, നീ മനുഷ്യനെ സൃഷ്ടിച്ച് രാജകീയമായ അവസ്ഥ കൊണ്ടവനെ ശ്രേഷ്ഠനാക്കി നല്ലതിനെ തിരഞ്ഞെടുത്തതിനും ദോഷമായുള്ളതിനെ ത്യജിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യവും അധികാരവും നീ അവനെ കൊടുത്തു. വഞ്ചകനായകൻ മൂലം അവൻ കൽപ്പനാ ലംഘനത്തിൽ അകപ്പെട്ടു. അവൻ മണ്ണായിരുന്ന പ്രകാരം മണ്ണിലേക്ക് തിരികെ ചേരുമെന്നുള്ള വിധി അവൻ സമ്പാദിക്കുകയും ചെയ്തു. കരുണകളുടെ പിതാവും സകലാശ്വാസത്തിന്റെ ദൈവമേ, അവനെ വഴിതെറ്റിയവനായി അശേഷം തള്ളിക്കളയാതെ സർവാലോകത്തിന്റെ പരമ വൈദ്യനായി നിന്റെ കപുത്തനെ നീ അയച്ച് അവനെ മഹത്വമുള്ള മരണം കൊണ്ട് മനുഷ്യനെ നിരീക്ഷിക്കുകയും ചെയ്തു. മനുഷ്യരെ സ്നേഹിക്കുന്ന കർത്താവേ, ദുഃഖം നിറഞ്ഞ ഈ ആയുസ്സിൽ നിന്നും ഐശ്വര്യമുള്ളതും നിലനിൽക്കുന്നതുമായ ലോകത്തിലേക്ക് നീങ്ങി പോയിരിക്കുന്ന ഞങ്ങളുടെ ഈ പ്രിയ മാതാവിന്റെ സ്വസംസ്കാര ശുശ്രൂഷയുടെ നേരത്ത് ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമെന്ന് നിന്നോട് ഞങ്ങൾ യാചിച്ചു കൊള്ളുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ഏകജാതനായ പുത്രൻ രണ്ടാമതൊഴുതലിൽ പ്രത്യക്ഷനാകുകയും നല്ലവരുടെയും ദുഷ്ടരുടെയും പ്രവൃത്തികൾക്ക് ഏതൊക്കെ വണ്ണം പ്രതിപകരം ചെയ്യുകയും ബുദ്ധിയോടെ ധ്വാനിച്ച വേലക്കാർക്ക് രാജ്യമവകാശമാക്കി കൊടുക്കുകയും ദുഷ്ടന്മാർ പ്രകാശമില്ലാത്ത അന്ധകാരത്തിലേക്ക് തള്ളപ്പെടുകയും ശുദ്ധിമാന്മാർ പ്രകാശത്തിന്റെ കൂടാരങ്ങൾ ചേർത്ത് കൊള്ളപ്പെടുകയും കർത്താവേ, നീ നീതിയുള്ളവനും നിന്റെ വിധികൾ അത്രയും സത്യമുള്ളവയാകുന്ന ഒരു വിഭാഗക്കാരൻ ഉച്ചത്തിൽ വിളിച്ചു പറയുകയും ചെയ്യുമ്പോൾ തിരുനാമത്തിൽ മാമുദീസായേറ്റവളും ദൈവികമായ ശിശുകൾ സംബന്ധിച്ചവളും നിന്റെ ഏകപുത്രന്റെ പുരുഷാരോഹണത്തിൽ ആശ്രയിച്ചുള്ളതുമായ ഈ മാതാവ് ആഴമുള്ള പാതാളത്തിൽ കൈവിടപ്പെടുകയില്ലെന്നും കെട്ടുപോകാത്ത അഗ്നിജ്വാലയിൽ വേദനപ്പെടുകയില്ലെന്നും നിന്റെ മുഖപ്രകാശം കൊണ്ട് ഇവൾ സന്തോഷിക്കുകയും നിന്റെ വിശുദ്ധരുടെ കൂട്ടത്തിൽ ചേരുകയും നിന്റെ സേവകരുടെ പന്തിയിൽ എണ്ണപ്പെടുകയും പരമഭാഗ്യങ്ങൾ അവകാശം അനുഭവിക്കുകയും ചെയ്യുമെന്നുള്ള പ്രത്യാശയോടെ ഏദാസിയുടെ വേർപാട് ഞങ്ങൾ ആശ്വസിക്കുകയും തമ്മിൽ തമ്മിൽ ആശ്വസിപ്പിക്കുകയും ഭാഗ്യകരവും വർദ്ധകരുമായ ഈ പ്രത്യാശിക്കായ ഞങ്ങൾ വാഴ്ത്തുകയും ചെയ്യുന്നു. ശ്രവണത്തെയും വേർപാടിനെയും കുറിച്ച് ദുഃഖിച്ചും വിഷാദിച്ചിരിക്കുന്നവരായ ഞങ്ങളെയും പ്രത്യേകമായി ദാസരുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും നിന്റെ കരുണയുടെ കൊത്തത്താൽ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുമാറാകണം. ഇവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരും ഇവരുടെ ഹൃദയങ്ങളിൽ നിന്ന് അതിവേദനകളെ നീക്കിക്കളയണമേ. ആകുലചിന്തയില്ലാത്ത സമാധാനം കൊണ്ടിവരെ സമാധാനപ്പെടുത്തണമേ. ആശ്വാസമില്ലാത്ത മനോവ്യസനത്തിൽ നിങ്ങളെ വിളിപ്പിക്കണമേ. ശക്തിയുള്ള വലം കൈ കൊണ്ട് വിശുദ്ധന്മാരുടെ പൂർണ്ണതയിലേക്ക് നടത്തണമേ. പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിച്ച് നിരാശപ്പെടാതെ വിശ്വാസവും ആശ്രയം കൊണ്ട് ഇവർ ആശ്വാസവും സമാധാനവും പ്രാപിക്കുമാറാകണമേ. ആത്മീകവും ലൗകികവുമായ സകല അനുഗ്രഹങ്ങൾ കൊണ്ട് ഇവരെ സന്തുഷ്ടിയുള്ളവരാകണമേ. കഥാ കൊടുത്തു കഥ.
നിന്റെ സിംഹാസനത്തിൽ മുൻപാകെയുള്ള ശ്രേഷ്ഠമായ നില ഞങ്ങൾക്ക് ദാനം ചെയ്യണമേ. അറിയില്ലാത്ത മനുഷ്യ സ്നേഹത്താൽ ഞങ്ങളെല്ലാവരെയും ഓർത്തുകൊള്ളണമേ. നിന്റെ പരിശുദ്ധന്മാരുടെ കൂടത്തിൽ നിനക്കുന്നേകപുത്രനും പരിശുദ്ധവുമായി അവിടെ അനേക വാസ്തവങ്ങളും അവരെ കൊണ്ടുപോകാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു.
ആയ കർത്താവേ, ഞങ്ങളെ മരണ ദുഃഖത്തിലും വേദനയിലും നടത്തു മര്യാദാസിയോട് ദൈവമായ കർത്താവേ, അവിടുന്ന് ഞങ്ങളോട് പഠിക്കുന്ന ജീവിക്കുന്നവർക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, രണ്ടാമത്തെ വരവിലും നിരാഹാരം നിൽക്കുന്നതായ സമയത്ത് ദൈവമായ കർത്താവേ, മുമ്പേ മത്സ്യബന്ധനത്തിൽ ജീവനോടിക്കുന്നവർക്ക് ചെയ്യുന്ന ഞങ്ങളെ സഹായിക്കുന്നു എന്നർത്ഥമുള്ള പുതിയതായ സ്വരണം പുതിയ വാക്യമായി പറഞ്ഞു. തിരക്കല്ലേ
പക്ഷെ അങ്ങോട്ട് പോയിക്കളം പറഞ്ഞു Thank you.
എല്ലാരും ഇങ്ങോട്ട് നോക്കിയോ, ഇങ്ങോട്ട് നോക്കാം. മാറല ചോദിച്ച കണ്ടേ, മാറല മാറല. ഓക്കെയാണോ? മാറി എടുക്കല. അങ്ങനെ പ്രസിയല്ലേ, പ്രസിയല്ലേ.
ഭക്ഷണം
സമാജത്തിൽ നിന്നുള്ള വേർപാട് എല്ലാ മക്കളെയും ഒരുപോലെ വികസിപ്പിക്കണം. പ്രായ വ്യത്യാസമില്ലാതെ എങ്കിലും പ്രായത്തിന് ആ വ്യത്യാസമില്ല എന്ന് പറയാൻ പറ്റത്തില്ല. എന്നാൽ ഈ ഭാഗ്യവതി തൻ്റെ ജീവിതത്തിൽ തമ്പുരാൻ തന്നെ ഏൽപ്പിച്ചതായ കുടുംബജീവിതത്തിൽ മുക്തമായി തൻ്റെ ജോലി നിവർത്തിച്ചു തൽപ്പരിൽ നിന്നും ശുശ്രൂഷകൾ ആവോളം ഏറ്റെടുക്കുവാൻ പറ്റവണ്ണം ദൈവത്തപ്രകാരം അനുവദിച്ചാണെന്നെ ചിന്തിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മരണം എല്ലാവരെയും ഏത് സമയത്തായാലും നടത്തുന്നുള്ള വേർപാട് ദുഃഖിപ്പിക്കുന്നു. എങ്കിലും ക്രിസ്തുവിൽ പൂർണ്ണമായ പ്രത്യാശയുള്ള മക്കൾക്ക് ഈ ലോകം ഈ തൽക്കാലിക ലോകത്തിലെ മരണം നിത്യതയിലെ കാൽവയ്പ്പാകുന്നു എന്ന് നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ നിത്യതയിൽ നിന്റെ മകൾ ഈ ലോകത്തിന ഘട്ടങ്ങളിൽ നിന്നും ആ നിത്യതയിലെ മകളെ വിളിച്ചു വേദിച്ച ദൈവത്തിന്റെ സ്തോത്രം. ദൈവമായ കർത്താവേ, ഞങ്ങൾ നിന്റെ സന്നിധിയിൽ വരുവാൻ തപ്പണം. ഒരുക്കമുള്ള ജീവൻ നേപ്പാൻ നമ്മളെ ദൈവം അനുഗ്രഹിക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യാതൊരു കഴിവില്ല, എന്നാൽ നിത്യ സമാധാനവും നിത്യ സ്നേഹവും സന്തോഷവും തന്ന തമ്പുരാൻ കുടുംബത്തിന്റെ അനുശോചനയും പ്രിയ സുഹൃത്തുക്കളുടെ പേരിലും ഇവിടെ എത്തിച്ചേരുവാൻ കഴിഞ്ഞ എൻ്റെയും ഭാര്യ സുനു, അതോടൊപ്പം വിനോദിന്റെ സുഹൃത്തും എൻ്റെ ബന്ധുക്കളുമായ അസി ഭൂമിന, ഞങ്ങളുടെ കുട്ടികൾ എല്ലാവരുടെയും പേരിലുള്ള അഗാധമായ ദുഃഖവും അനുശോചനവും ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം ഡിട്രോയിറ്റിലുള്ള ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ പേരിലും വിനോദിനെയും ലാലിനെയും അനുശോചന കുടുംബാംഗങ്ങളെയും അനുശോചനം അറിയിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അനുശോചനവും ദുഃഖവും ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നതോടൊപ്പം ഈ അമ്മച്ചിയുടെ ജീവിതം നമുക്ക് കാട്ടുന്ന മാതൃക പിന്തുടരുവാനും ഇതുപോലെ ദൈവത്തോട് ചേർന്ന് ജീവിക്കാനും നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കുടുംബാംഗങ്ങളോട്, വേദനയിലായിരിക്കുന്ന കുടുംബാംഗങ്ങളോട് ക്രൈസ്തവ ജീവിതത്തിന്റെ പ്രത്യാശ എന്ന് പറയുന്നത് പുനരുദ്ധാരണമാണ്. അതുകൊണ്ട് വീണ്ടും നമ്മൾ ഈ അമ്മച്ചിയെ കാണുമെന്ന പ്രത്യാശയോടുകൂടി ഈ അമ്മച്ചി യാത്രയാക്കുവാൻ കുടുംബാംഗങ്ങൾ കഴിയട്ടെ. ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ഒരിക്കൽ കൂടി എല്ലാവിധ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു. ഈ പ്രിയ മാതാവ്, എൻ്റെ കുടുംബ സഹോദരൻ്റെ ഭാര്യ, മരണം നമ്മളെല്ലാം ഏത് പ്രായത്തിലും ഏത് അവസ്ഥയിലും വേദനിപ്പിക്കുന്നതാണ്. എന്നാൽ ഒരു മാതാവ് എന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്വവും കടമകളും പൂർണ്ണമായി നിറവേറ്റിയ ഒരു വനിതയാണ് എൻ്റെ ഈ ദിവസം. വളരെ പ്രയാസപ്പെട്ടാണ്, വലിയ കുടുംബത്തിലൊന്നുമല്ല ഞങ്ങൾ ജനിച്ചത്, വളരെ പ്രയാസപ്പെട്ടാണ് കുഞ്ഞുങ്ങളെ വളർത്തിയത്. പക്ഷേ ഒരു കാര്യം മാതാവ് എന്ന നിലയിൽ വളരെ ശ്രദ്ധേയമാണ്, അവരെ ദൈവഭയത്തിൽ വളർത്തുവാൻ അവർക്ക് വേണ്ടതായ സമ്പത്ത് അവർക്ക് കൊടുക്കുവാൻ ഈ മാതാവ് അത്യന്തം പരിശ്രമിച്ചു. നമ്മുടെ പ്രത്യാശ ഒരു നാളിൽ ആ നിത്യ തുറമുഖത്ത് കാണാവുന്നതാണ്. അന്ന് ഈ പ്രിയപ്പെട്ട മാതാവിനെ നമുക്ക് കണ്ടു സന്തോഷിപ്പാൻ സർവശുദ്ധനായ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിലിരിക്കുന്ന കുടുംബാംഗങ്ങൾക്കും പ്രത്യേകമായി മക്കൾക്കും കൊച്ചുമുള്ള മക്കൾക്കും തലമുറകൾക്കും പല്ലവിധത്തിൽ കുടുംബത്തിൻ്റെ അനുശോചനം രേഖപ്പെടുത്തുന്നു. എനിക്ക് മുമ്പ് എൻ്റെ സഹോദരൻ പറഞ്ഞതുപോലെ ഏറ്റവും പഴക്കമുള്ള ഒരു കുടുംബമാണ്. ആ കുടുംബത്തെക്കാളൊക്കെ പ്രാധാന്യം ഉണ്ടായിരുന്ന ആളുകളെല്ലാം ദൈവഭയത്തിലും ദൈവാശ്രയത്തിലും ജീവിച്ചത്, ദൈവത്തിൽ നിന്ന് ലഭിച്ചതായിട്ടുള്ള കൃപയല്ലാതെ മറ്റൊന്നുമില്ല. എൻ്റെ ഉൾപ്പെടെ നാല് പിതാക്കന്മാരുണ്ടായിരുന്നു, അവരും നാലുപേരും വന്നത്.
മൂന്ന് സ്ത്രീജനങ്ങളും അവരുടെ ഭാര്യമാര് എന്ന് ബ്രാജിച്ച് പറയും. അവരും ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയി. ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് ഒരേക അമ്മച്ചി മാത്രമാണ്. അത് മാത്രമല്ല, ഈ കുടുംബത്തിലെ രണ്ടാമത്തെ തലമുറയിലെ മൂത്ത ആളാണ് എൻ്റെ സഹോദരൻ പി കെ തോമസ് എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം നാളുകൾക്ക് മുമ്പേ കടന്നുപോയി. അതിനുശേഷം ഇപ്പോൾ ജ്യേഷ്ഠൻ്റെ ഭാര്യ ജ്യേഷ്ഠത്തെയും ഈ ലോകം വിട്ട യാത്രയാണ്. പൂർണ്ണമായിട്ടും ആ കുടുംബത്തിൽ നിന്ന് പോയി എന്ന് പറയുന്നത് ഈ ഒരു കുടുംബത്തിലെ മെമ്പേഴ്സ് മാത്രമാണ്, അപ്പനും അമ്മയും. എന്നാൽ ഒരു സഹോദരൻ കൂടെ പോയിട്ടുണ്ട്, ബാബു എന്ന് പറയുക. എല്ലാവർക്കും അറിയാം ഇന്ന് മൊത്തമായിട്ട് പോയി എന്ന് പറയാൻ ഒരു കുടുംബത്തിൻ്റെ നായകനും നായികയും പോയത് എൻ്റെ മൂത്ത സഹോദരൻ്റെ കൂട്ടാണ്. എന്നാൽ ദൈവം അവർക്ക് എട്ട് മക്കളെ കൊടുത്തു. ആ കുഞ്ഞുങ്ങളെല്ലാം തന്നെ ഇന്ന് ദൈവകൃപയാൽ ഉന്നതമായ സ്ഥാനങ്ങളൊക്കെ ഉണ്ട്. അവരെ ദൈവം വഴി നടത്തി അനുഗ്രഹിച്ചു. പറഞ്ഞതുപോലെ വലിയ സാമ്പത്തികമൊന്നും ഉണ്ടായിരുന്ന കുടുംബമല്ല, എന്നാൽ അഷ്ടിക്ക് പറയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ കൂടിയിരിക്കുന്നവരോടുള്ള അവർക്കുള്ള അനുശോചനം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇപ്പോൾ സെൻ്റ് തോമസിയുടെ വീട് ട്രസ്റ്റി മിസ്റ്റർ സി എം മാത്യു വീട്ടിൽ സമർപ്പിക്കും. മക്കളും കൊച്ചുമക്കളും നൽകി തരുന്ന വളരെ നല്ല നിശ്ചലമായ സേവനങ്ങളെ ഈ സമയത്ത് ഞാൻ കണ്ടാന്തിയോടെ ഓർക്കുകയാണ്. യുവജന സംഘത്തിൻ്റെയും വായകസംഘത്തിൻ്റെയും പ്രവർത്തനങ്ങളൊക്കെയും മക്കളും കൊച്ചുമക്കളും അവർക്ക് ലഭിക്കുന്നതായ അവസരങ്ങളൊക്കെ എൻ്റെ കത്തിൽ ഉപയോഗിക്കുകയും ഈ സംഘടനകളുടെ പ്രവർത്തനങ്ങൾ വളരെ മികവുറ്റതാക്കി തീർക്കുവാൻ അവരാൾ കഴിയുന്ന എല്ലാ സഹായങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബമാണ്. തീർച്ചയായിട്ടും ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവരോടും ഇടവകയിലെ എല്ലാ സംഘടനകളും വളരെയധികം കടപ്പെട്ടിരിക്കുന്നതെന്ന് ഈ സമയത്ത് ഞാൻ പ്രത്യേകമായിട്ട് പറയാം. അതോടൊപ്പം തന്നെ കാപ്പി വൈ എം സി എ സംബന്ധിച്ചിടത്തോളം വൈ എം സി എ ഏറ്റവും അധികമായിട്ട് സ്നേഹിക്കുന്ന ഒരു കുടുംബം. പ്രിയപ്പെട്ട മാതാവും അവരുടെ പിതാവും ഉൾപ്പെടെയുള്ളവർ വൈ എം സി എ പ്രസ്ഥാനവുമായിട്ട് വളരെ അധികം ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്നവരാണ്. കാപ്പി വൈ എം സിയുടെ ഓഫീസ് ഈ ജംഗ്ഷനിലായിരുന്നു. അതുകൊണ്ട് തന്നെ പിതാവ് ഉൾപ്പെടെയുള്ളവർ എപ്പോഴും ഈ വൈ എം സിയിൽ വരികയും അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായിട്ട് പങ്കെടുക്കുകയും ചെയ്തിരുന്നവരാണ്. പ്രിയപ്പെട്ട മാതാവിൻ്റെ മക്കളെല്ലാവരും വൈ എം സിയുടെ അംഗങ്ങളാണ്. വൈ എം സിയുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എല്ലാ കൈത്താങ്ങൾക്കും കൂടെ ഞങ്ങൾ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രിയപ്പെട്ട എല്ലാ മക്കളെയും ഞങ്ങൾ നിങ്ങളുടെ ഓർക്കുകയും കാപ്പിൽ വൈ എം സിയുടെ പേരിലുള്ള അനുശോചനം ഈ സംഘടന അറിയിക്കുന്നു. ഈ അമ്മച്ചിയുടെ വീട്ടുപേര് പള്ളിയുടെ ദക്കറിൽ സാധാരണ വീട്ടുപേരുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിരിക്കുന്ന ഒരു വീട്ടുപേരാണ്. പള്ളിയുടെ വടക്ക്, പള്ളിയുടെ തെക്ക്, അതുപോലെ പള്ളിയുടെ തെക്ക് ഭാഗത്ത് തന്നെ താമസിക്കുന്നതായിരിക്കുന്ന ഒരു മാതാവ്. എട്ട് മക്കൾ, നാല് ആൺമക്കൾ, നാല് പെൺമക്കൾ. ഇന്നത്തെ കാലത്താണെങ്കിൽ അങ്ങനെയുള്ളതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ തന്നെ പ്രയാസമാണ്. തികച്ചും ഗ്രാമീണമായ അന്തരീക്ഷത്തിൽ ഈ മക്കളെ എട്ട് പേരെയും വളർത്തി അവരുടെ ശോഭനമായ ഭാവിയെ കാണാനായിട്ടും സന്തോഷിക്കാനായിട്ടും അതിലെല്ലാം ഉപരിയായിട്ട് മക്കളുടെ ആർദ്രമായ പരിചരണം സ്വീകരിക്കാനായിട്ട് ഈ അമ്മച്ചിക്ക് സാധിച്ചു. വലിയൊരു കാര്യമാണ്. സാധാരണ ഇന്ന് വളരെ അപൂർവമായി മാത്രം കാണാൻ സാധിക്കുന്ന ഒന്നാണ് വൃദ്ധരായിരിക്കുന്ന മാതാപിതാക്കന്മാരെ സംരക്ഷിക്കുന്നതായിരിക്കുന്ന മക്കൾ. സാഹചര്യങ്ങൾ കൊണ്ടാണ്, സ്നേഹക്കുറവുകൊണ്ടൊന്നുമല്ല, പിന്നെ സ്നേഹക്കുറവുകൊണ്ടും അങ്ങനെ ഉണ്ടെന്നുള്ളത് വ്യക്തമാണ്. കാരണം ഇന്ന് സഭയൊക്കെ ഏറ്റവും കൂടുതൽ ഇന്ന് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഓൾഡ് ഏജ് ഹോമാണ്. എനിക്ക് ഈ ഭവനത്തെ നല്ലതുപോലെ അറിയാം. ഈ അമ്മച്ചി ആ കാര്യത്തിൽ വളരെ ഭാഗ്യവതിയാണ്. മക്കളുടെ എല്ലാ പരിചരണം, സ്നേഹം, സന്തോഷം, മക്കളുടെ ആത്മാർത്ഥമായിരിക്കുന്ന പങ്കിടൽ ഇതെല്ലാം അനുഭവിക്കുവാനായിട്ട് സാധിച്ചു. മാത്രമല്ല, സാധാരണ വാക്കുണ്ട്, നിയറർ ദ ചർച്ച് ഫാർ അവേ ഫ്രം ഗോഡ്.
പള്ളിയോടടുത്താണെങ്കിൽ പിന്നെ ദൈവത്തിൽ നിന്ന് അകന്നു. അങ്ങനെയുള്ള പള്ളികളും ഉണ്ട്. എന്നാൽ നിശ്ചയമായിട്ടും നിയറർ ചർച്ച് ഫാർ അവേ ഫ്രം ഗോഡ് എന്നുള്ളത് ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമല്ല. അമ്മച്ചിലെ മക്കളെല്ലാം ആത്മീയമായ അനുഭവങ്ങൾ ഏറ്റവും ശുഷ്കാന്തിയോടുകൂടെ നിൽക്കുന്നവരാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഡിട്രോയിറ്റ് ഇടവകയിൽ വിനോദും അതുപോലെ തന്നെ അവർ രണ്ട് ആളുകളും വളരെ സന്തോഷത്തോടുകൂടെ ഇടവകയുടെ പ്രവർത്തനങ്ങളിൽ ഇവിടെയുള്ളതായിരിക്കുന്ന ഇടവകളിൽ അച്ഛൻ കുഞ്ഞു കൂടും ഒക്കെ സന്തോഷത്തോടുകൂടെ പങ്കെടുക്കുകയാണ്. ദൈവം നിശ്ചയിച്ച സമയത്ത് ദൈവസന്നിധിയിലേക്ക് പ്രവേശിച്ചു. ഈ ധന്യമായ ജീവിതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സന്തപ്ത കുടുംബത്തോട് ഇടവ വികാരി എന്നുള്ള നിലയിൽ അനുശോചനം അറിയിക്കുന്നു. നിങ്ങൾ ആശയത്തവരുടെ പ്രത്യാശയും കിടക്കുന്നവരെ ഏർത്തെണ്ണേൽപ്പിക്കുന്നവരും
നിദ്രപ്രാപിച്ചെല്ലാവരെയും പാതാളത്തിന്റെ അന്ധകാരവരെ ചെന്നവരും മരണവിധിയിൽ നശിച്ചുപോയവരെ പുനരുദ്ധാരണം കൊണ്ട് നവീനമാക്കി അലങ്കരിക്കുന്നവരും പാപത്തിന്റെയും നാശത്തിന്റെയും മരണത്തിന് കീഴിൽ വീണ്ടുപോയവർക്ക് ആശ്വാസവും പ്രത്യാശ നൽകുന്നതുമായ ബഹുമാനവും Yeah.
ആമേൻ ആമേൻ. രാജാവിനെ ഞങ്ങൾ നിന്റെ സുവിശേഷം വഹിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ഇടയിൽ നിന്റെ ഉപദേശങ്ങളെ പ്രസംഗിപ്പാൻ ഞങ്ങൾ ശക്തി നൽകണമേ. തന്റെ പുത്രനെ ചിതാനുഭവത്തും മരിക്കുകയും മാതാവിനെ ജീവിപ്പിക്കുകയും ചെയ്ത പുത്രന്റെ മന്ദനവും പരിശുദ്ധ ദുഹായിക്ക് സ്തോത്രവും മഹത്വവും പോഴ്ചയും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. മരണ ദിവസം കൈപ്പണ ദിവസമാകുന്നു, അത് കരച്ചിന്റെയും സങ്കടത്തിന്റെയും ദിവസമാകുന്നു. മരണ ദിവസമെല്ലാം മനുഷ്യരൊരു പാനീയമാകുന്നു, എന്നാൽ അത് എവിടെ പ്രായത്തിലായ അധികം കൈപ്പും സങ്കടമുള്ളതാകുന്നു. സഹോദരൻ രക്ഷിക്കുന്നില്ല, സ്നേഹിതൻ സഹായിക്കുന്നില്ല എന്നുള്ള പ്രവാചകൻ അവനും പ്രവൃത്തിയാകുന്നു വൃത്തിയായി. എല്ലാവരും അതുപോലെ മരിച്ചവരെ കുറിച്ച് ദുഃഖിക്കുന്നത് ന്യായമാകുന്നു. മരണം എല്ലാവരെയും പിരിച്ചുവിടുന്നുകൊണ്ട് കരിന്തനം വ്യക്തമാകുന്നു. കർത്താവേ, മരിച്ചവരെന്നാൽ ജീവിക്കുകയും വല്ലന്മാർ ഹേർത്തു നൽകുകയും അവരുടെ അവകാശമാർ സ്തുതി പാടുകയും ചെയ്തതുകൊണ്ട് എല്ലാം നാവർക്കും നിനക്ക് സ്തുതി. തുണയ്ക്കായി വരിക, അന്യായം വിട്ടകന്നു നീതിയോടടുപ്പാൻ ആഗ്രഹിക്കുന്നവർക്കു മരണം ഉപദേശമാത്രേ. അധീനതയില്ലെന്നും വയ്പാൻ കഴിവില്ല. മരണമുഖത്തിൽ നിന്നൊഴിയുന്നോരൊരുത്തനുമില്ല. അയതിന്റെ അധികാരം വേണ്ടോ പോകാനുമില്ല. ഉത്തരമരുൾകാരുൾകാ ദേവാനു സന്താനങ്ങളും കലർത്തിയ മരണത്തിന്റെ കാസായ ദ്രവയിപ്പുള്ളതാകുന്നു. ആദാമോവന്റെ സകല സന്താനങ്ങളും കുടിപ്പാൻ ഒന്നിൽ നിന്നൊന്നിലേക്ക് വളർന്നിരിക്കുന്നു. എന്നാൽ ഭാഗ്യവാനായ പൗലോസ് നീക പറയുന്നതിനെ കേൾപ്പിങ്ങൾ അറിവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്നു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ ദൈവം യേശുവിൽ നിദ്ര കൊണ്ടവരെ അങ്ങനെ തന്നെ അവനോട് കൂടെ വരുത്തുന്നു. എന്നാൽ കർത്താവിന്റെ വരവിൽ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടിട്ടുള്ളവരെ മുൻപിടുകയില്ല എന്നുള്ള ഇതിനെ കർത്താവിന്റെ വിശ്വസ്തത്താൽ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. എന്തുകൊണ്ടെന്നാൽ കർത്താവ് തന്റെ കൽപ്പനയോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാവളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഭാഗ്യമോ നാം അടക്കത്തോടും ഭയത്തോടും അടക്കത്തോടും ശ്രദ്ധിച്ച് കർത്താവായ യേശുവിശുഹായുടെ വിശുദ്ധ എവങ്കേലിയോലേ ദൈവത്തിന്റെ ജീവനോടവചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന മത്തായി സ്നേഹ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോ. നമ്മുടെ
വിശുദ്ധയായ കന്യാവരെ വിളുന്ന ജഡമെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു മശിഹായുടെ നടപടിയുടെ കാലങ്ങളെല്ലാം ഇപ്രകാരം പഠിപ്പിച്ചു. സ്വർഗരാജ്യം തങ്ങളുടെ ദീപേഷ്ടികളെ എടുത്തു മണവാളനെതിരേൽക്കുന്നതിന് പുറപ്പെട്ട പത്ത് കന്യകമാരോട് സദൃശ്യമാകും. എന്നാൽ അവരിൽ അഞ്ചുപേർ ബുദ്ധിയുള്ളവരും അഞ്ചുപേർ ബുദ്ധിയില്ലാത്തവരുമായിരുന്നു. ബുദ്ധിയില്ലാത്തവർ തങ്ങളുടെ ദീപേഷ്ടികൾ എടുത്തു എന്നാൽ എടുത്തില്ല. ബുദ്ധിയുള്ളവരോ തങ്ങളുടെ ദീപേഷ്ടികളോ അവരുടെ പാത്രങ്ങളെല്ലാം എടുത്തു. മണവാളൻ താമസിച്ചപ്പോൾ അവരെല്ലാവരും നിദ്രാമയക്കം പിടിച്ച് ഉറങ്ങിപ്പോയി. പാതിരാത്രിയിൽ മണവാളൻ വരുന്നു എതിരേൽപ്പിനെ പുറപ്പെടുവിനെന്ന് ആർപ്പുവിളി ഉണ്ടായി. അപ്പോൾ ആ കന്യകമാരെല്ലാവരും എഴുന്നേറ്റ് തങ്ങളുടെ ദീപേഷ്ടികളെ തെളിയിച്ചു. എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട് ഇതാ ഞങ്ങളുടെ ദീപേഷ്ടികൾ കെട്ടുപോയത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ നിന്ന് ഞങ്ങൾക്ക് തരുവീൻ എന്ന് പറഞ്ഞു. ബുദ്ധിയുള്ളവർ ഉത്തരമായിട്ട് ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാ എന്ന് വരാതിരിക്കുവാൻ വിൽക്കുന്നവരെ എടുക്കൽ പോയി വാങ്ങിക്കൊള്ളു എന്ന് പറയുന്നു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു ഒരുങ്ങിയിരിക്കുന്ന അവനോടുകൂടെ മണവറയിൽ പ്രവേശിച്ചു. വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. എന്നാൽ ഒടുക്കം മറ്റേ കന്യകമാരും കർത്താവേ കർത്താവേ ഞങ്ങൾക്ക് തുറക്കേണമേ എന്ന് പറഞ്ഞു. അവൻ ഉത്തരമായിട്ട് അവരോട് ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആകയാൽ നാളും നാഴികയും അറിയായുകൊണ്ട് നിങ്ങൾ ഉണർന്നിരിപ്പിൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അതെല്ലാവരും ഒരുമിച്ച് ഭംഗിയോടെ നിന്ന് സങ്കടത്തോടും ദുഃഖത്തോടും ദൈവത്തെ പ്രസാദിപ്പിന് ശബ്ദത്തോടും കൂടെ കർത്താവേ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്നർത്ഥമുള്ള കുറിയനായി സോ എന്ന പ്രതിവാക്യം വായിച്ചതണം. നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അത്ഭുതത്വവും ജീവനുമാകുന്നു എന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിക്ക് വരാതെ മരണത്തിന്ന് ജീവങ്ങളിലേക്ക് കടന്നിരിക്കുന്നു എന്നത് ചെല്ലാനുള്ള വിഷാദം പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്റെ വിശുദ്ധ സഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളോടും കൂടെ ഞങ്ങളെ നിന്റെ രാജ്യത്തിന് യോഗ്യതകളാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിങ്കൽ നിന്റെ എതിരേൽപ്പിനായി പുറപ്പെടുവാനും നിന്റെ സകല പരിശുദ്ധന്മാരോടും കൂടെ ഞങ്ങൾ ഒരുമിച്ച് നിന്റെയും നിന്റെ പിതാവിനെയും സന്തോഷം വരുത്തുന്ന നിന്റെ ഉയർത്തുന്ന പ്രകാശമുള്ള കഥകളെ കൊണ്ട് ഞങ്ങളെല്ലാവരും ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ. ഉച്ചത്തിൽ മൂന്ന് പ്രാവശ്യം കുറേലായി സോ എന്ന് ചൊല്ലണം. ഞാൻ
ദൈവനാമത്തിന് നന്ദിയുടെ മഹത്വം. ഞാൻ വളരെ ഒരു മിക്സ് ഫീലിങ്ങോടുകൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. സന്തോഷമാണോ ദുഃഖമാണോ എന്ന് എനിക്ക് തിരിച്ചു പറയാൻ കഴിയുന്നില്ല. എന്നാൽ ഞാനതൊന്ന് ഒന്ന് അളന്നു നോക്കുമ്പോൾ എനിക്ക് തോന്നാറല്പം സന്തോഷമാണ് എന്ന് തോന്നുന്നു. അതാണ് ഞാൻ പാട്ട് പാടിയത്. ഹല്ലേലൂയ. എൻ്റെ അമ്മച്ചി ആ ശബ്ദത്തിലേക്കുള്ള യാത്രയ്ക്ക് അവരുടെ കഷ്ടതയില്ലല്ലോ, അവരുടെ പട്ടിണിയില്ലല്ലോ, അവരുടെ വേദനയില്ലല്ലോ. ആ നല്ല നാളിൽ എൻ്റെ അമ്മച്ചി യാത്രയാകുമ്പോൾ എൻ്റെ സഹോദരൻ പറഞ്ഞതുപോലെ വി ആർ സെലിബ്രേറ്റിംഗ് ദ ജേർണി ഓഫ് അവർ അമ്മച്ചി. ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. ആലോചിക്കുക, പ്രത്യാശയില്ലാത്ത മനുഷ്യനെ പോലെ വിലപിച്ചുകൊണ്ട് യാത്രയ്ക്കാൻ ഞങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ല. സന്തോഷത്തോടെ ചിരിച്ച മുഖത്തോടുകൂടെ ഈ അമ്മച്ചി ഞങ്ങൾക്ക് യാത്രയാക്കണമെന്ന് കാരണം മറ്റൊന്നുമല്ല, അമ്മച്ചിയുടെ മുഖത്ത് പുഞ്ചിരിയല്ലാതെ ഒന്നും ഒരു സമയത്തും ഉണ്ടായിരുന്നു. ഞാൻ ബുധനാഴ്ച വന്നെങ്കിലും ഞാൻ മോർച്ചറിയിൽ പോയിട്ട് അമ്മച്ചിയെ കാണുവാൻ ഞാൻ ആഗ്രഹിച്ചില്ല. എൻ്റെ കാരണം മറ്റൊന്നായിരുന്നില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ അമ്മച്ചിയെ കണ്ട് മടങ്ങുമ്പോൾ ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു, എന്തുണ്ടെന്ന വിശേഷം? പറഞ്ഞു, ഞാൻ ആശുപത്രി കിടന്നുകൊണ്ട് എന്ത് പറയുന്ന, ആദ്യമായിട്ടാണ് എന്നോട് പറഞ്ഞു എനിക്ക് വലിയ മോനെ. എത്ര പ്രയാസം അമ്മയ്ക്ക് ഉണ്ടെങ്കിലും ഒരിക്കലും ആ മുഖത്ത് കാണില്ല. എപ്പോഴും കുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടെ തന്നെ നമ്മെ സന്തോഷിപ്പിച്ച് പറഞ്ഞേക്കുന്ന അമ്മ അന്നും ആ പതിവ് തെറ്റിച്ചില്ല. ഐ സി യുവിലായിരുന്നു, അല്പസമയം എനിക്ക് കാണാനുണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും എന്നെ നന്നായിട്ട് പറഞ്ഞ് ചിരിപ്പിച്ച് അടുത്തു നിന്ന് മേലേസ് പോലും ചിരിക്കത്തക്കണം പൊട്ടിച്ചിരിക്കത്തക്കണമുള്ള തമാശ പറഞ്ഞ് എന്നെ യാത്ര അയക്കുകയായിരുന്നു. ഞാൻ ഞായറാഴ്ച പോയി ഡ്യൂട്ടി ജോയിൻ ചെയ്തു. ഞായറാഴ്ച ഞാൻ കുഞ്ഞുങ്ങളെ പറഞ്ഞു വിട്ട് അമ്മയെ പോയി കാണുവാൻ ആവശ്യപ്പെട്ടു. എന്നാൽ വന്നപ്പോൾ അമ്മ റെക്കഗ്നൈസ് ചെയ്തില്ല. അതിനു മുമ്പിലായിട്ട് ഞാൻ അമ്മയെ അന്ന് കാണുമ്പോൾ അതല്ലുക, നിങ്ങളൊരു പക്ഷേ ക്ഷമിക്കണം, ഞാനാണ് സാധാരണഗതിയിൽ അമ്മയെ കുറിച്ച് പറയുമ്പോൾ അല്പം മോഹനാലിനാണ് ദേവീദക്ഷനോട് ഇരിക്കാൻ പറയരുത്. അന്നത്തെ അമ്മയുടെ മുഖം കണ്ടപ്പോൾ ഞാൻ എൻ്റെ അനുജന്മാരെയും എൻ്റെ മൂസത്തെ ജ്യേഷ്ഠത്തെയും വിളിച്ചിട്ട് പറഞ്ഞു, നമ്മൾ ഇനിയും അമ്മയുടെ ദീർഘായുസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിർത്തണം. കുറച്ച് നാളായി നമ്മൾ അമ്മയുടെ ദീർഘായുസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതായിരിക്കണം അമ്മ ഐ സി യുവിൽ നിന്ന് നോർമലായിട്ട് വാർഡിലേക്ക് വരും. ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ദിവസം കഴിയുമ്പോൾ വീണ്ടും അമ്മ ഐ സി യുവിലേക്ക് കടന്നു പോകും. ഈ പ്രതിഭാസം ഏകദേശം 3 ആഴ്ചയോളം നീണ്ടു. ഞാൻ വെള്ളിയാഴ്ച അമ്മയെ കാണുമ്പോൾ അമ്മയുടെ കൈ മുഴുവൻ നീരാണ്. ദേഹത്ത് വല്ലാത്ത എളിമയുണ്ട്. ആ മുഖത്ത് ഒരുപാട് വേദന ഞാൻ ദർശിച്ചു. എന്നിട്ടും പതിവ് പോലെ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ചിരിച്ചുകൊണ്ട് തന്നെ യാത്രയായി. ഞാൻ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, മനെ നീ നമ്മൾ ദീർഘായുസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിർത്തണം, മറിച്ച് ദൈവത്തോട് പറയണം. അപ്പ നീ കൊടുത്തിരിക്കുന്ന ദിവസം അത് എത്രയെന്ന് ഞങ്ങൾക്കറിയില്ല, അത് നീ മാത്രം അറിയുന്നു. ആ ദിനം വരെയും എൻ്റെ അമ്മ എനിക്ക് സൗഖ്യത്തോടെ മാത്രം കാണണം, വേദന കൊടുത്ത് ദീർഘായുസ്സോടെ കാണുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് പ്രാർത്ഥന. അതിനുശേഷം ഞങ്ങളുടെ പ്രാർത്ഥന എങ്ങനെയായിരുന്നു? അപ്പോൾ വളരെ വേഗം തന്നെ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ദൈവം തന്നു. ചൊവ്വാഴ്ച രാവിലെ ഞാൻ സൂസനെ വിളിച്ചപ്പോൾ പറഞ്ഞു, അമ്മച്ചി സുഖമായിരിക്കുന്നു. ഒരു 3/4 മണിക്കൂറിന് ശേഷം ഞാൻ ഹോസ്പിറ്റലിലെ ചേച്ചിയെ വിളിച്ചിട്ടാണ് പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു വളരെ കൂടുതലാണ് കാണിക്കുന്നവരെ കാണിച്ചോളാം. ചെറിയ വരുമാനത്തിലുള്ള ഒരു കുടുംബം, വളരെ ചെറിയ വരുമാനത്തിലുള്ള ഒരു കുടുംബം, 8 കുഞ്ഞുങ്ങളെ വളർത്തണം. അപ്പച്ചൻ്റെ വരുമാനം മാത്രം പോരാണെന്ന് തോന്നിയപ്പോൾ അപ്പച്ചനോടൊപ്പം ഹല്ലേലൂയ വേലയ്ക്കായി ഇറങ്ങി കുഞ്ഞുങ്ങളെ വളർത്തുവാൻ വേണ്ടി
കഷ്ടപ്പെട്ട അവരുടെ വരുമാനത്തിൽ നിന്ന് ഞങ്ങളുടെയൊക്കെ വിദ്യാഭ്യാസം നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അഞ്ചാം ക്ലാസ് വരെ പഠിപ്പിക്കാനുള്ള ആംഗ്യം ഞങ്ങളുടെ കുടുംബത്തിന് നന്നായിരുന്നു. അതേസമയം അതല്ല മാസ്റ്റർ ഡിഗ്രി മുതൽ ആറാം ക്ലാസ് വരെ പഠിക്കുന്ന ഏഴ് പേര് ഒരേ സമയം പഠിച്ചിരുന്ന ഒരു വീടാണ് അവിടെ കാണുന്നത്. ഇന്നൊരു കൊച്ചു വീടായിരുന്നു, നോക്കുമ്പോൾ വലിയ ഒക്കെ കാണുന്നു. അതിൻ്റെ കാരണം ഞങ്ങളുടെ ഒന്നും വീടല്ല, ഇവരുടെ എൻ്റെ അപ്പച്ചൻ്റെയും അമ്മച്ചയുടെയും ദീർഘവീക്ഷണമായിരുന്നു. കിട്ടുന്ന ചെറിയ വരുമാനം അവർ ലാൻഡ് വാങ്ങാൻ ഇൻവെസ്റ്റ് ചെയ്തില്ല, വീട് വെക്കാനും ഇൻവെസ്റ്റ് ചെയ്തില്ല. ഞങ്ങൾ എട്ട് പേരിൽ അവർ ഇൻവെസ്റ്റ് ചെയ്തു. എനിക്ക് തോന്നി ആ സമയത്ത് പലിശ വളരെ കൂടുതലായിരുന്നു, ആ ഇൻവെസ്റ്റ്മെന്റ് നല്ല റിട്ടേൺ കിട്ടി. എട്ട് പേരും ഹാലലൂയ കുട്ടപ്പന്മാരായിട്ട് നാട്ടിലെ ഹാലലൂയ ലെറ്റ്സ് സേ പ്രൈസ് ലോർഡ് ഹാലലൂയ സന്തോഷിക്കേണ്ടതിനാണ്. അപ്പച്ചൻ കടന്നു പോയിട്ട് പത്ത് വർഷം കഴിഞ്ഞു അച്ഛനോട് ചേരുവാൻ തൻ്റെ ദൗത്യം നിർവഹിച്ച് ഹാലലൂയ മച്ചയും കടന്നു പോകും. നിങ്ങൾ കരയാൻ പ്രാവശ്യം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു കേന്ദ്രത്തിലെ ജായസ് എത്രയാണ്? ഏഴ് പത്ത് ഏറെയായ എൺപത്. മച്ചിക്ക് എത്രയുണ്ട് വയസ്സ്? എത്രയുണ്ട്? 79. മാക്സിമം തന്നില്ലേ നീ? നമുക്ക് സന്തോഷിച്ചൂടെ? അങ്ങനെയെങ്കിൽ ഹാലലൂയ, സന്തോഷത്തോടെ ഹാലലൂയ. ഈ അമ്മച്ചയെ യാത്രയാക്കുവാനായിട്ടുണ്ട് ഹാലലൂയ. ലെറ്റ്സ് സെലിബ്രേറ്റ് ദ ലൈഫ് ഓഫ് അവർ അമ്മച്ച. ഹാലലൂയ. അനേകർ ഹാലലൂയ നന്ദി പറയേണ്ടതുണ്ട്. ഇവിടെ ഇരിക്കുന്നവരാരും ഹാലലൂയ ഹാലലൂയ ഞാൻ നേരിട്ട് വിളിച്ചിട്ട് വന്നവരാണ്. പത്രങ്ങളിലൂടെ അറിഞ്ഞു പറഞ്ഞു കേട്ടുള്ളത് അനേകർ. ദേശത്തിൻ്റെ ഹാലലൂയ, കേരളത്തിൻ്റെ വടക്കേറ്റം മുതൽ തെക്കേറ്റം വരെ അനേകർ ഹാലലൂയ ഈ പള്ളിയങ്കണത്തിൽ കൂടിയിരിക്കുന്നു. ദൂരദേശങ്ങൾ വേല ചെയ്യുന്ന ഹാലലൂയ ഞങ്ങളുടെയൊക്കെയും സുഹൃത്തുക്കളും കുടുംബങ്ങളും കടന്നു വന്നിരിക്കുന്നു. ഇവർക്കൊക്കെയും നടന്ന് നന്ദി പറയുന്നുണ്ട്. അച്ഛന്മാർ ഇന്ന് വളരെ തിരക്കേട്ട ദിവസമായിരുന്നല്ലോ ഹാലലൂയ, അവരും കടന്നു വന്ന് ഞങ്ങളെ ആശ്വസിപ്പിച്ചു. അനേകം ഞങ്ങളെ ഫോണിൽ കൂടെ വിളിച്ചു, മറ്റ് മെസ്സേജിൽ കൂടെ ഞങ്ങളെ ആശ്വസിപ്പിച്ചു. ഇതൊക്കെയും ഓർക്കുമ്പോൾ ഹാലലൂയ എത്രമാത്രം ഞങ്ങൾ സന്തോഷിക്കുന്നു. ഞങ്ങൾക്കൊക്കെയും ഞങ്ങൾ അധികമായി കടപ്പെട്ടിരിക്കുന്നു ഹാലലൂയ. ഞങ്ങളുടെ കുടുംബത്തിലെ മഹാറാണി നാട് നീങ്ങി റാണിയെ പോലെ ഞങ്ങൾ സൂക്ഷിച്ചത് ശരിയാണ്. എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇത്രയും ബ്ലെസ്ഡായിട്ടുണ്ട് അമ്മച്ചി. എനിക്ക് തോന്നുന്നില്ല എൻ്റെ പരിചയത്തിലും ആരുമില്ല. എല്ലാവർക്കും ചാൻസ് കൊടുത്തു, എല്ലാ കുഞ്ഞുങ്ങൾക്കും വന്ന് തന്നെ ശുശ്രൂഷിപ്പാണ് ഓരോരോ സ്ലോട്ട് ഇട്ട് കൊടുത്തു. അവരവരുടെ സ്റ്റാൻഡനുസരിച്ച് വന്ന് ശുശ്രൂഷിച്ച് സന്തോഷിച്ചു. അതുപോലെ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഞങ്ങളുടെ വീട്ടിൽ വലിയ സന്തോഷം നടന്നു. അതിന് ഒരു വർഷത്തിന് മുമ്പ് വളരെ വളരെ വിചിത്രമായ വേറൊരു കാര്യം നടന്നു. അമ്മയുടെ ഒരു കൊച്ചുമോനെ ആക്സിഡന്റ് ആയിട്ട് ഒരു കാലില് ഹിപ്പ് മുതൽ താഴെ 14 ഫ്രാക്ചർ. മാതാവ് സഹോദരിയും അന്നേരം വീട്ടിലുണ്ട്, മകൾ തന്നെ US. ഹാലലൂയ. എങ്ങനെ അവനെ ചികിത്സിച്ച ഡോക്ടേഴ്സ് പറഞ്ഞു, രണ്ടു വർഷം നീ നടക്കാൻ പാടില്ല, നടക്കുക. മൂന്നാഴ്ച കഴിഞ്ഞ് അവനെ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ സ്കൈപ്പ് കൂടെ അമ്മച്ചയോട് സംസാരിക്കാനിടയായി. അവിടെ നടന്ന സമയം മുതൽ ഞങ്ങൾ കുഞ്ഞുങ്ങളെ വിളിച്ച് അമ്മ പറയുന്നതാണ്, നിങ്ങളെല്ലാം ഈ അമ്മച്ചിക്ക് മകന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനകൾ ആണ് അവൻ്റെ വീട്. ആറ് മാസത്തിന് മുമ്പേ അവർ നടന്നു, രണ്ടു വർഷം വേണ്ടി വന്നില്ല. ഹാലലൂയ. രണ്ടാഴ്ചക്ക് മുമ്പ് അവൻ വിവാഹിതനായി. രണ്ടു വർഷക്കാലം ഹാലലൂയ അവൻ്റെ കിടക്കയിൽ തന്നെ കിടക്കണമെന്ന് ഹാലലൂയ വളരെ പ്രശസ്തമായ അമേരിക്കയിലെ ഡോക്ടേഴ്സ് സർട്ടിഫൈ ചെയ്തപ്പോൾ വിടുവിക്കുന്നതിനായ ദൈവം അവൻ വിടുവിച്ചത് എന്തുകൊണ്ടാണെന്നറിയാമോ? കണ്ണുനീരിനെ തുരുത്തിയിലാക്കുന്ന ദൈവം, അവനെ കരുതുന്ന ദൈവം, നമ്മുടെ പ്രാർത്ഥന കേട്ടുന്ന ഉത്തരം നൽകുന്ന ദൈവമെന്ന് ഒരു പ്രാവശ്യം തന്നെ ഞങ്ങളെ പഠിപ്പിക്കാനായി ഈ അമ്മ അല്പകാലം ജീവിച്ചു. ആ മകൻ്റെ സന്തോഷത്തിൽ ആ വിവാഹത്തിന് കടന്നു വന്ന് ഏഴ് പേര് കടന്നു, എനിക്ക് മാത്രം ഇവിടെ കഴിയില്ല. ഞാൻ കടന്നു വന്ന ഒരാഴ്ച കഴിഞ്ഞിട്ടാണ്.
എട്ട് മക്കളെയും അവരുടെ കൊച്ചുമക്കളുമായി സന്തോഷത്തോടെ കഴിഞ്ഞ് ചില ദിവസങ്ങൾ ചിലവഴിച്ചതിന് ശേഷം മൂന്നാഴ്ചയ്ക്ക് മുമ്പ് അമ്മവാസത്തിലേക്കാണ്. അത്രയും ഭാഗ്യം പോലെ ജീവിതത്തിൽ കഷ്ടത അനുഭവിക്കാതെ, രോഗത്തിൻ്റെ കഷ്ടത അനുഭവിക്കാതെ സന്തോഷത്തോടെ അമ്മ ആ യാത്രയായപ്പോൾ ദുഃഖത്തോടുകൂടി യാത്ര ചെയ്യാനല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, സന്തോഷത്തോടെ പ്രസന്നവതരായി ഈ അമ്മയെ യാത്ര ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി കടന്നു വന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറയുന്നു. എല്ലാം ഡീറ്റെയിലായിട്ട് നന്ദി പറയുവാനായിട്ട് എൻ്റെ സഹോദരൻ വിനോദിച്ചു. വിഷയങ്ങൾ കുടുംബത്തിൻ്റെ പേരിലുള്ള നന്ദി പറയാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. ആദ്യമായിട്ട് ഇന്നിവിടെ ശുശ്രൂഷിക്കുന്നതിന് നൽകിയ അലക്സാണ്ടർ തോമസ് അച്ഛൻ അച്ഛനോടും ഉള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം അച്ഛനോടൊപ്പം ശുശ്രൂഷ പങ്കെടുത്ത എല്ലാ വൈദിക ശ്രേഷ്ഠന്മാർക്കും, വീട്ടിൽ വന്ന് ഞങ്ങൾ ആശ്വസിപ്പിച്ച എല്ലാ വൈദികർക്കും കുടുംബത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഈ സെൻ്റ് തോമസ് മാർത്തോമ ചർച്ചിലെ ഇടവ എല്ലാ ഇടവാദങ്ങളോടും ഉള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഇന്ന് രാവിലെ 10 മണി മുതൽ വന്ന് ഞങ്ങളെ അവിടെ സർവീസിനെല്ലാം നേതൃത്വം നൽകിയ ഫയറിനോടുള്ള പ്രത്യേക നന്ദിയെ ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. അമ്മച്ചി ഡോക്ടർ സൂസൻ ജോർജ് സെൻ്റ് തോമസ് തക്കാണത്തുണ്ടായിരുന്ന ആ സമയം മുതലാണ് അമ്മച്ചി ശരിക്കും ഒരു രോഗിയായി. ഓൾമോസ്റ്റ് 35 വർഷ കാലത്തോളം ഞങ്ങൾ അമ്മച്ചിയെ ചികിത്സിച്ചു. അമ്മച്ചിക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞങ്ങൾ ചെയ്തു. ഞങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് അമ്മച്ചി എങ്ങനെ സുഖമായി എത്തിക്കാം എന്നുള്ള ഒരു ചിന്തയായിരുന്നു. കഴിഞ്ഞ 35 വർഷം അതിന് അമ്മച്ചിയെ കൂടുതൽ കൊണ്ടാടുന്നത് അപ്പച്ചനാണ്. അപ്പച്ചൻ ഞങ്ങളെപ്പോഴും വിചാരിച്ചിരുന്നത് അമ്മച്ചി അപ്പച്ചനേക്കാളും മുമ്പേ പോകുന്നതാണ്. ദൈവം അമ്മച്ചിയെ 10 വർഷം കൂടി ഞങ്ങൾക്ക് തന്നു. അമ്മച്ചിയെ സ്നേഹിക്കുവാനും കരുതുവാനും ദൈവം ഞങ്ങളെ ഇടയാക്കി. ഞാൻ അതുകൊണ്ട് അമ്മച്ചിയെ ചികിത്സിച്ച തറ്റാനം സെൻറ് തോമസ് മിഷൻ ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ അമ്മച്ചി ദീർഘകാലം ചികിത്സിച്ച സെഞ്ചുറി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ, അമ്മച്ചി അവസാനമായി ചികിത്സയിലായിരുന്ന വളരെ നല്ല രീതിയിൽ അമ്മച്ചിയെ സുഖത്തോടെ കരുതലോടെ നോക്കിയ പരിമല ഹോസ്പിറ്റലിനും അവിടുത്തെ സ്റ്റാഫിനുള്ള പ്രത്യേക നന്ദിയെ ഞങ്ങൾ അറിയിക്കുന്നു. ഇത്രയും ദിവസം ഞങ്ങളോടൊപ്പം വന്ന് ഞങ്ങളുടെ കൂടെ പ്രാർത്ഥനയിലും ഞങ്ങളെ ആശ്വസിപ്പിച്ച ഇടവയിലെ എല്ലാ ഞങ്ങളുടെ ബന്ധുക്കളോടും ഈ ഇടവയ ജനങ്ങളോടും ഞങ്ങളുടെ അത് പണ്ട് കുടുംബ സുഹൃത്തുക്കളോടുമുള്ള നന്ദിയും സ്നേഹവും ഞങ്ങൾ അറിയിക്കുന്നു. അതുപോലെ തന്നെ റോയ് ചാനലിൻ്റെ താമസിക്കുന്ന റിയാദിലെ പ്രയർ ഗ്രൂപ്പ്, ഡിട്ടോയിൽ മാർത്തോമ ചർച്ചിലെ പ്രയർ ഗ്രൂപ്പുകൾ, ഷാർജ മാർത്തോമ ചർച്ച്, ഷാർജ ഓർത്തഡോക്സ് ചർച്ച്, അതുപോലെ തന്നെ റോയ് ചാൻ താമസിക്കുന്ന എറണാകുളത്തെ ഫ്ലാറ്റിലെ നെയ്ബേഴ്സ്, അതെല്ലാം വന്ന് ഞങ്ങളെ ഞങ്ങളായിരിക്കുന്ന സ്ഥലത്ത് വന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അവരുടെ സമയം കണ്ടെത്തി അവരുടെ പ്രത്യേക നന്ദിയെ ഞങ്ങൾ അറിയിക്കുന്നു. അമ്മച്ചിക്ക് 8 മക്കളതാണെന്നാണ് ഒഫീഷ്യൽ. എന്നാൽ അമ്മച്ചിക്ക് അൺഒഫീഷ്യലായിട്ട് ഒരു മോളുണ്ട്, അതാണ് സുമ എന്ന് പറയുന്നത്. അമ്മച്ചിയുടെ നിഴൽ പോലെ അമ്മച്ചിയെ കഴിഞ്ഞ 19 വർഷം അമ്മച്ചിയോടൊപ്പം ഉണ്ടായിരുന്ന അമ്മച്ചിയെ ഇത്രയും കരുതലോട് നോക്കിയ സുമയോട് ഞങ്ങളുടെ ഒത്തിരി നന്ദി പറഞ്ഞാൽ തീരുമില്ല. ഞങ്ങളുടെ സഹോദരിയെ പോലെ അമ്മച്ചി മോളെ പോലെയാണ് സുമയെ കണക്കാക്കുക. സുമയോട് ഇപ്പോൾ ഇവിടെ വെച്ച് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു പ്രത്യേകമായ നന്ദി പറയാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ 1 മാസക്കാലം അമ്മച്ചിയെ ശുശ്രൂഷിക്കാൻ വേണ്ടി വേറൊരു മോളെ കൂടി അമ്മച്ചി കൊടുത്തു. റോസമ്മ ഒരു ഹെൽത്ത് കെയർ നേഴ്സ് ആണ്. റോസമ്മയോടുള്ള പ്രത്യേക നന്ദിയെ ഞങ്ങൾ അറിയിക്കുന്നു. പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കത്തിൽ വിരമിക്കുകയാണ്. ഇതിന് ഈ ശുശ്രൂഷ കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു ലഘു ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. ദയവായി നിങ്ങൾ അത് പങ്കെടുത്തതിന് ശേഷം മാത്രമേ പോകാവൂ എന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. Thank you.
അങ്ങനെ ആ പൂവില്ല അവിടെ കൊണ്ടുവച്ചാൽ നമ്മൾ കൊണ്ടുവന്നെ ആൾക്കാർക്ക് പൂവില്ല അവിടെ അങ്ങ് കൊണ്ടുവച്ചാൽ ആ എടുക്കാം ആ പൂ മുഴുവൻ ഇല്ല ഒരു മിനിറ്റ് മടക്കി ഞാൻ കാലിൻ്റെ അവിടെ വെച്ചാൽ മതി ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിലും സൗന്ദര്യ ഗുണവത്തരങ്ങളുടെ സൗന്ദര്യത്തിൽ ആഹ്ലാദിക്കുന്നു എന്നല്ലേ
ഇതാകുന്നു നമ്മുടെ അവസാനങ്ങൾ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പൊന്നെ ശേഖരിക്കുന്നതിന്റെ ധനവാന്മാർ തങ്ങളുടെ ധനത്തെ പരിഹരിക്കുന്നതിന്റെ ഇതാകുന്നു നമ്മുടെ അവസാനങ്ങൾ വിദ്വാന്മാർ തങ്ങളുടെ വിദ്യയിൽ പോരുന്നതിന്റെ ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ ഇനി അധികം തങ്ങളുടെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നതിന്റെ ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ അധികാരികൾ തങ്ങളുടെ ശക്തിയിൽ ശേഖരിക്കുന്നതിന്റെ ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ അവനക്കാർ തങ്ങൾ സാമ്പത്തിൽ ചാഞ്ചാടുന്നതിന്റെ സംഗീതക്കാരനായ രാവിന്ദ്രന്റെ േശുമശിയായ നിന്റെ അനുഗ്രഹങ്ങൾ വാതിൽ ഞങ്ങളുടെ നേരെ അടിച്ചു കളകരുത്. മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞു പോകുവാൻ നിന്റെ സ്നേഹം നിന്നെ ഞങ്ങളിലേക്ക് കിറക്കിക്കൊണ്ടുവന്നു. നമ്മുടെ വിശ്വാസങ്ങളൊക്കെ ഏറ്റു പറയാം. പിതാവായി സർവാശക്തനായി അനുഗ്രഹീതരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടി ഒരുങ്ങി വന്ന സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധായി മാറിയും ബലഹീനതയും കുറവുകൾ നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ തന്റെ സിംഹാസനത്തിനുണ്ടാ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ശവസംസ്കാര ശുശ്രൂഷയുടെ അവസാനിച്ചു. പറഞ്ഞിരിക്കുന്ന പോലെ ചേച്ചി സൈലോട്ടിക്കണേത്തുണ്ടല്ലോ വേണ്ടേ മനെ ലേ ഈ കയറൊന്ന് പോയി അവിടെ ഒരാൾ വേണം രാജു അവിടെ ഒരുപോലെ കാര്യങ്ങോട്ട് കേട്ടാ വടക്കോട്ട് പിടിച്ച എല്ലാരും അങ്ങോട്ടൊന്ന് പോയിക്കേ.
അങ്ങോട്ട് പോ അങ്ങോട്ട് പോ റിജി റിജി ക്ലോസ് ചെയ്താ ഇതായി ചോറുണ്ടായിരുന്നു ദിനേശ ഞാൻ പറഞ്ഞില്ലേ ചോറ് ചോറവിടെ ഉണ്ടായിരുന്നുണ്ട്